മനീഷ കുരള, ഷാരൂഖാൻ, ജൂഹി ചൗള, സൽമാൻ ഖാൻ ഇവരൊക്കെ ലേറ്റസ്റ്റ് പടത്തിന്റെ പ്രിന്റ് തരാം. പേരിട്ടില്ല. അയ്യോ, അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുള്ളൂ. അതിന്റെ ഫസ്റ്റ് പ്രിന്റ് ആയാൽ ഫസ്റ്റ് കോപ്പി ഞാൻ എത്തിച്ചേരാം. ഇതിന്റെ ഫസ്റ്റ് കോപ്പിയും സെക്കൻഡ് കോപ്പിയും അതൊക്കെ ഞങ്ങൾ എടുത്തു തരാം. കട എടുക്കണ. കട അടക്കാൻ എന്താ ഇന്ന് അർത്ഥാലാ? അതങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. സിനിമ ഇറക്കുന്നതിന് മുമ്പ് നിന്റെ ഒരു കാസറ്റ് കച്ചവടം. എവിടെയാണ് നിന്റെ കൂട്ടുകാരൻ? മറ്റേ റാസ്കൽ. റാസ്കളോ? കൂട്ടുകാരനോ? പറടാ, എവിടെയുണ്ടവൻ? ഇവനും അവനും കൂടെ ചേർന്നാ കട കടന്നത്. രണ്ടും തരികിട പാർട്ടികളാ. അവനും കൂടി വന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. സാറ് പറയും പോലെ കോടതി കൊണ്ടുപോയി കഴിഞ്ഞാ ഒരുപാട് നൂലാമാലകളാ. ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. വിളിക്കണ അവനെ. ആരെ വിളിക്കണ? നിന്റെ പാർട്ട്ണറെ. ആരാണ് നിന്റെ പാർട്ട്ണർ? പറയില്ല. ഈ ശശാങ്കന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവന്റെ പേര് പറയില്ല. എന്നെ ശിക്ഷിച്ചോ, എത്ര കാലം വേണമെങ്കിലും ശിക്ഷിച്ചോ, ഈ ജയിലോ സെൻട്രൽ ജയിലോ വി ജയിലോ ടി ആർ ജയിലോ വേണമെങ്കിലും കടത്തിക്കോ, എന്നാലും ഞാൻ അവന്റെ പേര് പറയില്ല. നന്ദകുമാർ സണ്ണോ വാസ്തുവ പണിക്കർ പുത്തം വീട് ആമക്കാട് വഴി പോസ്റ്റ് പിൻകോഡ് 6 7 8. ഗേറ്റ് തുറക്കണേ. പുഷ്കര ചേട്ടാ, ഒന്നും ചെയ്യാനല്ല ചേട്ടാ, കാല് പിടിക്കാനാണ്. എന്നെ രക്ഷിക്കണം പുഷ്കര ചേട്ടാ. 50,000 രൂപ ഇപ്പൊ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നോ ഒന്ന് പറയരുത്. ഒറ്റ രൂപ പോലും തരുന്ന പ്രശ്നമില്ല അന്തകുമാരാ. 1997 തന്നതിന്റെ പലിശ ഇപ്പോഴും ബാക്കിയാ. 98 തന്ന മുതലിന്റെ മുക്കാല ഓഹരിയും ബാക്കിയാ. 99 തന്നത് മുഴുവനും ബാക്കിയാ. അതുകൊണ്ട് നന്ദകുമാരാ, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. ഇത്തവണയും കൂടി എന്നെ രക്ഷിക്കണം പുഷ്കര ചേട്ടാ, പ്ലീസ്. ഞാൻ കാല് പിടിക്കില്ലേ? കാലിന്ന് വിട്. വിടില്ല. മാനം പോണ കേസാ പുഷ്കര ചേട്ടാ. അതിന് നിന്റെ മാനം എന്നേ പോയി കിടക്കല്ലേ. ഇത്രയും കാലം ഞാൻ നിന്നെ സഹായിച്ചതേ നിന്റെ അച്ഛൻ വാസുദേവ പണിക്കരെ ഓർത്തിട്ടാ, നിന്റെ ആ പാവം തള്ള ഓർത്തിട്ടാ. അത് തന്നെയാ പുഷ്കര ചേട്ടാ ഞാനും പറയുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയ അച്ഛൻ, പാവം അമ്മ. ഇൻസ്പെക്ടർ പറയുന്നത് 3 കൊല്ലം വരെ കഠിനടം ഉണ്ടാവും പൈസ കൊടുത്തില്ലെങ്കിലെന്നാ. എങ്ങനെ എന്റെ അമ്മയും പെങ്ങളും ഇത് സഹിക്കും? തൂങ്ങിച്ചായില്ലേ അവര്? അവരെ ഓർത്തെങ്കിലും ഒരു കാര്യം ചെയ്, ആ കട പുഷ്കരാക്ഷേട്ട എടുത്തു, എന്നിട്ട് എനിക്കൊരു 50,000 രൂപ അതാ. ശരി ശരി, 50 ഇല്ല 30. ആ
ആ കടയും 98 പറയാൻ വെച്ച ആ വാക്കടപ്പുറമിന്റെ ആധാരവും എന്റെ പേരിൽ രസീത് എന്നൊക്കെ ചേട്ടാ ആരുടെ ഈ സങ്കടം കണ്ടുവെക്കാൻ എനിക്ക് കഴിയില്ലേ അതുകൊണ്ടാ ഇനി ഇതിൽ ഭംഗിയായിട്ടൊരു ഒപ്പിട്ടെ ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ അതൊക്കെ ഞാൻ എഴുതിക്കോളാം നീ ഒപ്പിട് 20,000 രൂപ കിട്ടിയാലേ ഞാൻ ഒപ്പിടും 20,000 രൂപ കിട്ടിയാലേ ഞാൻ ഒപ്പിടും നീ ആള് കൊള്ളാലടാ ഒപ്പിട് ഇത്രയധികം പൈസ ഇത്രയും പെട്ടെന്ന് എവിടെ ഒപ്പിച്ചു ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്തു കഴിഞ്ഞ മാസം മമ്മി ഒരു 50,000 രൂപീസ് പോക്കറ്റ് മണി ആക്കി തന്നു ഞാനത് ബാങ്കിൽ ഇട്ടു മറന്നു ഇന്നാണ് ഓർത്തത് ഏത് ബാങ്കില് വേൾഡ് ബാങ്ക് ഊതിയതാണല്ലേ അല്ലടാ സത്യം ആ പിന്നെ നീ ഒരു ഹാപ്പി ന്യൂസ് അറിഞ്ഞു ഇല്ല നമ്മുടെ വീഡിയോ ഷോപ്പില്ലേ അത് പുഷ്കരാ ചേട്ടൻ എഴുതി കൊടുത്തു അപ്പോ ഇന്ന് രാവിലെ 11:30 11:45 ട്രെയിനിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഞാൻ ഇല്ലാതെ പോയല്ലോ ഉണ്ടായിരുന്നെങ്കിൽ എഴുതി കൊടുക്കണ എനിക്കും കൂടി കാണാമായിരുന്നു നിന്നെ അവര് വല്ലതും ചെയ്തോ ഒന്നും ചെയ്തില്ലേ ഒന്നും എടാ നന്ദ് ഈ കണ്ണിന്ന് പൊന്നിച്ച പറക്കണ പൊന്നിച്ച പറക്കുന്ന ആൾക്കാർ പറയാറില്ലേ ഞാനത് വിശ്വസിച്ചിട്ടേ ഇല്ല ഒരൊറ്റ അടി എന്റെ കണ്ണിന്ന് ശരിക്കും പൊന്നിച്ച പറഞ്ഞടാ ആ ഒറ്റ അടിയില് നിന്റെ അഡ്രസ് നിന്റെ അമ്മയുടെ അഡ്രസ് നിന്റെ അച്ഛന്റെ അഡ്രസ് പിൻകോഡ് അടക്കം ഞാൻ പറഞ്ഞു കൊടുത്തടാ ഇവിടെ വാ ആ വാസുദേവൻ വൈദ്യരുടെ മോനല്ലേ താൻ ഇങ്ങനെ ഓരോ തരിയുടെ പരിപാടിയും കൊണ്ട് വരണം ആ വലിയ മനുഷ്യന്റെ പേര് കളഞ്ഞു വിളിക്കണോ നിർത്തി ഇത് അവസാനത്താ ആ പോ ഓടോ അമ്മ ഇന്ന് സമാധാനായിട്ടിരിക്കെ ഏട്ടനിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഓരോ ഏടാ കൊടുത്തു ചാടുന്നത് ആ ദേ വരണുണ്ട് എന്താടാ പോലീസ് പിടിക്കാൻ മാത്രം എന്താ ഉണ്ടായേ ഓ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ അറിയണ്ടിരിക്കോ അത് കേട്ടപ്പോ മുതൽ പരിഭ്രമിച്ചിരിക്കാം അമ്മ പരിഭ്രമിക്കാൻ ഒന്നും ഇല്ലമ്മേ ഒരു വ്യാജ കാസറ്റ് കേസ് നമ്മുടെ കോപ്പി റൈറ്റ് ആക്ട് 63 63A 1 മുതൽ 3 കൊല്ലം വരെ കഠിനടവാ കേസ് അത് ഇന്ത്യയില് അമേരിക്കയിലാണെ അതിലും കൂടും പക്ഷെ നമ്മൾ വിദഗ്ധമായിട്ട് അതിനകത്ത് നൂരി വേറൊരാള് കൊണ്ടുവന്ന കാസറ്റാ പ്രശ്നം തീർന്ന് കട പൂട്ടി എന്തിനാ മോനെ ഇങ്ങനെയുള്ള ഏർപ്പാടിനൊക്കെ നിക്കുന്നത് പഠിത്തവും ബിരുദമുള്ള ആളല്ലേ നീ ഒന്നുമില്ലെങ്കി 5 or 10 കുട്ടികളെ വിളിച്ചിരുത്തി 4 അക്ഷരം പഠിപ്പിച്ചോടെ നിനക്ക് മുഴത്തിന് പാരൽ കോളേജാ നാട്ടിൽ അതും 150 ഡിഗ്രികളുള്ള റിട്ടയർഡ് പ്രൊഫസർമാരാ നടത്തുന്നത് അതിനിടയിലാ ഞാൻ വേണ്ട അത് വയ്യെങ്കി വേണ്ട അച്ഛന്റെ ഗ്രന്ഥങ്ങളില്ലേ മച്ചില് അത് നോക്കി പഠിച്ച് എന്തെങ്കിലും മരുന്ന് കൊടുത്തൂടെ വരുന്നവർക്ക് ബെസ്റ്റ് ഉപദേശം ഒരമ്മ മകന് ഇതിൽ കൂടുതൽ നല്ലൊരു ഉപദേശം കൊടുക്കാനില്ല എന്റെ പൊന്നമ്മേ IPC 419 420 വകുപ്പ് 3 വർഷം വരെ കഠിനടവാ അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒരുപോലെ നീ എന്തൊക്കെ പറയുന്നേ വല്ല മരുന്നും കൊടുത്ത് വല്ലവനും തട്ടിപ്പോയാലേ വായിക്കാറില്ലേ പത്രത്തില് ആ ഡോക്ടറെ തടഞ്ഞു വെച്ചു ഈ ഡോക്ടറെ പുറത്ത് കേസെടുത്തു എന്നൊക്കെ ഡോക്ടർ ആവാനല്ല ഞാൻ പറഞ്ഞത് അറിയണ മരുന്ന് ഒറ്റമൂലികളും കൊടുത്ത് രോഗം ഭേദമാക്കാനാ എത്ര ആളുകളെ അന്വേഷിച്ചു വരുന്നത് അത് തന്നെ ഡോക്ടർമാരും ചെയ്യുന്നത് ഇംഗ്ലീഷ് ഒറ്റമൂലികളാന്നേ ഉള്ളൂ ധന്വന്തിരിയുടെ വരപ്രസാദം കിട്ടിയ ആളായിരുന്നു നിന്റെ അച്ഛൻ ആ കൈപ്പുണ്യത്തിന്റെ പാരമ്പര്യം നിനക്കും ഉണ്ടാവില്ലേ ആ ജ്ഞാനത്തിന്റെ ഒരു അംശം നിന്നിലും ഉണ്ടാവില്ലേ ജ്ഞാനിയായിട്ടായിരിക്കും നമ്മളെയൊക്കെ ഉപേക്ഷിച്ചു പോയത് എനിക്ക് വയ്യ നിന്നോട് തർക്കിക്കാം അമ്മയുടെ നേർക്ക് ചാടിയിട്ട് എന്താ കാര്യം ആട്ടെ എന്താ ഇനി അടുത്ത പരിപാടി എന്തെങ്കിലും ചെയ്യണം കുഴപ്പം വരാത്ത എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണോ എന്ന് പറഞ്ഞിരുന്ന കാര്യം നടക്കോ എല്ലാ ചിപ്പുകളും തുറന്നു നോക്കണം നമ്മള് ഏതിലാ മുത്തുണ്ടാവുന്ന അറിയില്ലല്ലോ ഒരുപാട് ചിപ്പികൾ നമ്മൾ തുറന്നു നോക്കിയല്ലോ മുത്തു പോയിട്ടൊരു കല്ലുപോലും കണ്ടില്ലല്ലോ എന്തെല്ലാം ബിസിനസ്സാണ് നമ്മൾ തുടങ്ങിയത് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു ടെലിഫോൺ ബൂത്തും ഫോട്ടോസ്റ്റാറ്റും ഒരു ഹർത്താലിന് അത് പോയി കിട്ടി പഴയങ്ങാടിയിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോ നീ ഫിലിം ലോഡ് ചെയ്യാതെ കല്യാണം കവർ ചെയ്ത് അടി കൊണ്ട് അടച്ചു പൂട്ടി ഷട്ടർ ഇട്ടു കോളേജിനടുത്ത് ഒരു ലേഡീസ് സ്റ്റോർ തുടങ്ങി ലേഡീസിനെ കണ്ടപ്പോ നിന്റെ കണ്ണ് മഞ്ഞടിച്ച് വാരി കോരി കടം കൊടുത്ത് അതും പൂട്ടിച്ച് ഇപ്പൊ ഒരു വ്യാജം വന്ന് കാസറ്റ് കടയും ഗോവിന്ദ ആ ഇതാ നിന്റെ കുഴപ്പം നന്ദു മനുഷ്യനായ സ്ഥിരോത്സാഹം വേണം കെട്ടിച്ചയക്കാൻ പ്രായമായ 5 പെങ്ങന്മാരെ എനിക്കുള്ളത് നിനക്കൊന്നും 5, 1, 6 ഇവരെല്ലാം കെട്ടിച്ചയക്കണ്ടേ അതിന് ടാറ്റയും ബിർളയും കണ്ടുപിടിക്കും അവർക്കും 5+1 6 പെങ്ങന്മാരാണോ ആർക്ക് ഈ ടാറ്റയ്ക്കും ബിർളയ്ക്കും അവരുടെ സ്ഥിരോത്സാഹം കാണുമ്പോ എനിക്ക് തോന്നുന്നത് അവർക്ക് മിനിമം 1000 പെങ്ങന്മാരെങ്കിലും ഉണ്ടാവുന്നതാണ് അംബിഷ്യസ് ആണ് നമ്മൾ അംബിഷ്യസ് ഒരുപാട് ഇംഗ്ലീഷ് പറഞ്ഞ് വരട്ടല്ലേ ശശാങ്ക ആ 50 സെന്റ് വിറ്റിരുന്നെങ്കിൽ എന്റെ നീതുവിന്റെ കല്യാണമെങ്കിലും നടത്തി കൊടുക്കാൻ ഇതിപ്പോ ആർക്കും ഒരു ഗുണമില്ലാതെ നിരാശനാവരുത് വഴികൾ ഇനിയും തുറക്കപ്പെടും ഒരു ദിവസം നമ്മൾ വിജയിക്കും ലക്ഷ്യം കാണും ലക്ഷങ്ങൾ കൊയ്യും സ്വപ്നത്തിലാവും സ്വപ്നത്തിലല്ല സത്യത്തിൽ അതിന് കാശ് എവിടെ കാശ് പുഷ്കരാക്ഷേത്രം തരും ആ ഉടനെ അങ്ങോട്ട് ചെന്നാ മതി പുഷ്കരാക്ഷേത്രം എടുത്തിങ്ങി തരും നന്ദു മച്ചിനകത്ത് വൈദ്യഗ്രന്ഥങ്ങളുടെ അടിയിൽ ചികഞ്ഞു നോക്കിയാൽ
ഇനിയും പഴയ ആധാരങ്ങൾ കാണും. എടുത്തു കൊടുക്കണം. കൊടുത്തതൊക്കെ ഒരു ദിവസം നമ്മൾ തിരിച്ചു പിടിക്കും. ദൈവമില്ല നന്ദു നമ്മുടെ കൂടെ. ഉണ്ടോ? ഉണ്ട്. ഉണ്ടാവൂ? ഉണ്ടാവില്ലേ? ഉറപ്പില്ലല്ലേ? ഉറപ്പായിട്ടുണ്ട്. ഇല്ല, ഇതും കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, നശിപ്പിക്കാനല്ലമ്മേ, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേറെ വഴിയില്ലഞ്ഞിട്ടാ. നോക്ക്, ഇതും കൂടി ആ പുഷ്കരാശന്റെ കയ്യിൽ പെട്ടാ എന്തായിരിക്കും നമ്മളുടെ സ്ഥിതി? ഒരു ദിവസം അയാൾ ഇവിടെ നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞ എവിടെ പോകും നമ്മള്? കല്യാണപ്രായം ഒരു പെണ്ണിവിടെ ഉണ്ടെന്നെങ്കിലും നീ ഓർക്കണം. ഇനി എത്ര കാലം വെച്ചാ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തുക? എല്ലാം ഉറപ്പിച്ചു വെച്ചതല്ലേ നമ്മള്? നീ ഒറ്റ ഒരു അനാസ്ഥക്കാരനാ ഇതിങ്ങനെ നീണ്ടു പോണത്. അവരായിട്ട് സ്ത്രീധനൊന്നും ചോദിച്ചിട്ടില്ല, എന്നാലും അവളുടെ പേരിൽ എന്തെങ്കിലും കൊടുക്കണേ നമ്മള്? ആകെ ഉള്ളു ഇതും കൂടെ തൊലച്ചാൽ. ഇത് അങ്ങനെ ഒന്നും ആവില്ലമ്മേ. ഇന്റർനെറ്റ് കഫേണ് ഞങ്ങൾ ആരംഭിക്കാൻ പോണത്. നീയാണ് ഇതൊക്കെ ഇവൻ ഓതി കൊടുക്കുന്നല്ലേ? ഒരു കാപ്പി ക്ലബ്ബുകാരൻ നിന്റെ പറമ്പിന് ആധാരം വെച്ചിട്ടായിക്കൂടെ? ആധാരം ഞാൻ വളവിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു നോക്കി തരണ്ടേ? അതുകൊണ്ട് ആകെ ഇവിടെ ആധാരം കൊണ്ട് തൊലക്കാന്നല്ലേ? ഒരു നല്ല ഉദ്ദേശത്തോടെ ഞാൻ പറഞ്ഞ, നമുക്ക് ഇട്ടില്ലെങ്കിൽ വേണ്ട, വേറെ വല്ലതും നോക്കല്ലേ. ചിലപ്പോ ഇതുകൊണ്ട് നമ്മള് രക്ഷപ്പെടുന്നെങ്കിലും കടുമ്പിടുത്തൊന്നും പറയണ്ടമ്മേ. വേണ്ട, ആർക്കും ഇഷ്ടമില്ലാതെ എനിക്കൊന്നും വേണ്ട. ഇതെടുത്തോളൂ. അമ്മ അപ്പോഴത്തെ വിഷമത്തിന് എന്തോ പറഞ്ഞതാ, അതൊന്നും കാര്യമാക്കണ്ട. കുടുംബം നോക്കാനുള്ള കഴിവും ഉത്തരവാദിത്വം നിനക്കുണ്ടെന്ന് കുറച്ചു നേരത്തേക്ക് ഞാൻ മറന്നു. സാരയില്ല, അമ്മ അന്ധയില്ലാണ്ട് എന്തോ പറഞ്ഞു എന്ന് കരുതിയാ മതി. എന്റെ മോൻ നന്നായി കാണണമെന്നേ എപ്പോഴും എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇങ്ങനെ ബലം പിടിച്ചിരിക്കാതെ ഒന്ന് ചിരിക്കേട്ടാ. അനാവശ്യമായ സൈറ്റിലേക്ക് ഒന്നും പോവല്ലേ? അതെന്താ ശശാങ്കേട്ട അനാവശ്യമായ സൈറ്റ്? അല്ല, സൗദാമിനിക്ക് ഒരു സൈറ്റ് അല്ലേ അറിയൂ. ഇത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, വെബ്സൈറ്റ്.
ഈ പ്രായത്തിൽ പല സൈറ്റിലേക്കും പോകാൻ തോന്നേ. ഏത് സൈറ്റ് ഓപ്പൺ ചെയ്താലാ അമേരിക്കയിലേക്ക് ഒന്ന് ബന്ധപ്പെടാൻ പറ്റാ? ആ അമേരിക്കയിൽ ആരോടാ സ്വപ്നക്ക് സംസാരിക്കേണ്ടത്? അവളുടെ അമ്മയുടെ മകൻ അമേരിക്കയിലാ. ആഹാ, അന്നാ അയാളുടെ ഇമെയിലിൽ മെസ്സേജ് അയക്ക്. കിട്ടുന്നില്ല, മെസ്സേജ് സെൻഡ് ചെയ്യാൻ കണ്ടു മറുപടി. എന്നാ അമ്മയുടെ മോനെ ഏതെങ്കിലും ബദാമമാര് അടിച്ചു മാറ്റി കാണും. നാട്ടിലുണ്ടല്ലോ സായിപ്പ് ടൈപ്പ് ചില ചുണപ്പട്ടന്മാര്. അയ്യടാ ഒരു സായിപ്പ്. എടാ സായിപ്പേ, നീ ഇവിടെ വാചോടിച്ചു നിന്നോ? രണ്ടു മൂന്ന് കമ്പനിക്കാരെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് എന്തിനു? അതും മറന്നു. മറക്കുമല്ലോ, പെൺകുട്ടികളെ കണ്ട കണ്ണു മഞ്ഞളിക്കുമല്ലോ. എടാ പുതിയ ഓർഡർ തരാമെന്ന് ചന്ദ്രിക ട്രേഡിങ്ങും ഗോപാലസ്വാമിയും മൂൺബെറ്റുകാരും പറഞ്ഞല്ലേ. എന്നാ പിന്നെ നിനക്കങ്ങ് പോകാമായിരുന്നില്ലേ? പോകാമായിരുന്നു, പക്ഷെ അവന്മാരുടെ ഓർഡറിനെ കാട്ടിയും വലുത് എനിക്ക് ഈ സ്ഥാപനത്തിന്റെ സൽപ്പേരാണ്. മനസ്സിലായില്ല. കോഴിക്കുഞ്ഞുങ്ങളെ കുറുക്കനെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ പോവും? പണ്ട് ലേഡീസ് സെന്റർ പൂട്ടിച്ച് കൈ തന്നില്ലേ? കോഴിക്കുഞ്ഞെ കുറുക്കന്മാര് ലേഡീസ് സെന്റർ ഇവർ എന്തൊക്കെ പരസ്പര ബന്ധമില്ലാതെ പറയണത്? ഞാൻ തന്നെ പോവാ. പെങ്ങന്മാരെ ആവശ്യമില്ലാത്തടത്ത് കുത്തി ഞെക്കി നാശകോശമാക്കരുത്, വിലപിടിപ്പുള്ള സാധനമാണ്. ലേഡീസിന്റെ മുമ്പിൽ എന്നെ നാറ്റിക്കല്ലടേ. കൈ മീശ അങ്ങ് പോയാലെങ്ങനെ കൊട്ടേഷൻ എടുക്കണ്ടേ? ചുമ്മാ അല്ല കണ്ണ് മഞ്ഞളിച്ചെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പെണ്ണുങ്ങളെ വായി നോക്കി നിക്കാണ്. ശശാങ്ക നീ പോവാൻ നോക്ക്. എടാ അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കണ്ടില്ലേ ആ പാർട്ടി? ശരിയാണല്ലോ. ഏതോ വലിയ വീട്ടിലെ കുട്ടികളാണെന്ന് തോന്നുന്നു. ഇവരെ ആരെങ്കിലും ചതിച്ചതായിരിക്കോ? ഏയ് ഇതൊക്കെ കുഴപ്പം കേസ്, ശരിയാക്കി തരാം. തുറന്നിട്ട് പോയിരിക്കാ, ആരുമില്ല അവിടെ. അയ്യോ പുഷ്കരാശ് ചേട്ടൻ, പുഷ്കരാശൻ മൂന്ന് മാസമായി പലിശപ്പെടുന്ന വന്നിട്ട് ഇതിങ്ങനെ വിട്ടാ എനിക്ക് ശരിയാവില്ല. ഞങ്ങൾക്ക് ശരിയാവില്ല പുഷ്കരാശ് ചേട്ടാ, ഒരു വഴി തെളിഞ്ഞ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് കമ്പനിയിൽ പോവാൻ നിക്ക, നല്ല രണ്ടു മൂന്ന് ഓർഡർ ഉണ്ട്, അത് കിട്ടിയാൽ ഉടനെ പുഷ്കരാ ചേട്ടന്റെ പണം. അതാണ് ആദ്യം. ഓർഡർ കിട്ടിയില്ലെങ്കിലോ? കിട്ടും, കിട്ടാതിരിക്കില്ല എന്ന എനിക്കും വിശ്വാസമില്ല. ഒരു രണ്ടാഴ്ച, രണ്ടാഴ്ചയുടെ സമയം തരണം. വെബ് തുറക്കാനും ഇമെയിൽ അയക്കാനും ഒക്കെ ആളുകൾ അറിഞ്ഞറിഞ്ഞു. കമ്പ്യൂട്ടർ കട തുടങ്ങിയ പിന്നെ മനുഷ്യന് മനസ്സിലാവാത്ത ചില ജാട ഭാഷകൾ താൻ ഉപയോഗിക്കുന്നുണ്ട്, അത് എന്റെ അടുത്ത് വേണ്ട. ചേടാ അത് പോയി രണ്ടു മൂന്നോ എടുത്തോ, തൽക്കാലം പലിശക്ക് എത്രയും മതി. നിസ്സാര കാശിന് വേണ്ടി പുഷ്കരാക്ഷയുടെ ഇത്ര ഹീനമായ കാര്യം ചെയ്യുക. നിസ്സാര കാശോ? എടോ ശശാങ്ക രൂപ വേണ്ട, ഒന്നും പറയണ്ട. എത്ര രൂപയാണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ഈ ശശാങ്കൻ തന്നിരിക്കും. പുഷ്കരാക്ഷൻ ധൈര്യമായിട്ട് വെക്കോ, ഞാനല്ലേ പറയുന്നത്. ഇത് അവസാനത്തെ ജൻസ, ഇനി എന്നെ ഇവിടെ വരുത്തരുത്. ചെല്ലി ചെല്ലി. അയ്യോ എടാ ശശാങ്ക, 24 മണിക്കൂറിനകം എവിടുന്ന് കാശ് കൊടുക്കുന്ന? ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ബാംഗ്ലൂരിലെ യൂസഫ് ഇത് നമുക്ക് തന്നെ അയച്ചു തന്നത്. ഇതും കാശുമായിട്ട് എന്ത് ബന്ധം? പറയാം, 5 ഗേൾസ്, ബ്യൂട്ടിഫുൾ ഗേൾസ്. എടാ ഇത് ഇന്റർനെറ്റിൽ കൂടി പുറത്തു വരാതിരിക്കാൻ 5 പേരെയും നമ്മൾ കാണുന്നു, 15,000 രൂപ വെച്ച് ചോദിക്കുന്നു. 5 × 15 = 75, 75 20 നമ്മൾ പുഷ്കരാക്ഷത്തിന് കൊടുക്കുന്നു, ബാക്കി 55 നമ്മൾ അടിച്ച് പൊളിക്കുന്നു. അത് തീരുമ്പോ നമ്മൾ വീണ്ടും പെൺകുട്ടികളെ കാണുന്നു. 15 × 5 = 75. ബ്ലാക്ക് മെയിൽ അല്ലേ? ന്യൂഡ് ഫോട്ടോ കാണിച്ച് ബ്ലാക്ക് മെയിൽ? അത് ഇംഗ്ലീഷുകാര് തമാശക്ക് ഉണ്ടാക്കിയ വാക്ക്. നമുക്കിത് കളർ മെയില്. ഞാനില്ല ഈ നാണം കെട്ട ഏർപ്പാടിൽ. വേണ്ട, ബ്ലേഡ് പുഷ്കരന്റെ കടവും കെട്ടിപ്പിടിച്ച് കിടന്നോ. ഞാൻ ഈ പടവും കയ്യിൽ വെച്ച് ടെലഫോൺ വിളി തുടങ്ങാൻ പോവാണ്. ബാംഗ്ലൂരിൽ നിന്നാ സംഭവം വന്നത്, അന്വേഷണം യൂസഫിൽ നിന്നും തുടങ്ങാം. ശശങ്ക ഇത് സംഗതി സീരിയസ് ആണ്. വീഡിയോ കടയും ഫോട്ടോ കടയും പോയതുപോലല്ല, പോലീസ് കേസാ ഇത്, വകുപ്പ് വേറെയാ. ഇതാണ് എന്റെ കുഴപ്പം, സ്ഥിരോത്സാഹമില്ല. പിന്നെ എങ്ങനെ നീ നന്നാകും? പൊന്നെ നന്ദ, ഭാഗ്യദേവത പലർക്കും പല രൂപത്തിലാണ് വരുന്നത്. നമുക്കിതാ സെക്സ് ഫോട്ടോയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. നീ അത് പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്. എവിടെയായിരുന്നു മോളെ ഇത്രയും നേരം? ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ടമ്മേ, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചു. അത് ശരി, ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ കഴിക്കാൻ കയറിയപ്പോ ഞാനും കഴിച്ചു. ഒത്തിരി നീ ബാംഗ്ലൂരിൽ പോയതിന് ശേഷം ഭക്ഷണ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. അവിടെ നിന്നെ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ചിലതോ? വേറും ചിലതോ?
അമ്മയ്ക്ക് എന്നോട് എത്രയോ സംസാരിക്കാനുണ്ടാവും. സംസാരിച്ചോളൂ സംസാരിച്ചോളൂ. പഠിത്തം കഴിഞ്ഞ് നീ കൂടി വരാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ദേ കമ്പനിയിൽ എന്നെ സഹായിക്കാൻ വരണം. ഓ അപ്പൊ അതാണ് കാര്യം. സീരിയസ് വെരി ഇമ്പോർട്ടന്റ് അമ്മേ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ നോക്ക്, എനിക്ക് വയ്യാണ്ടായിരിക്കുന്ന ഈ കമ്പനി ഭരണം ഒന്നാമത് ഇതിനെ കുറിച്ച് ഒരു ചുക്കും അറിയാൻ വയ്യ. എന്തൊക്കെയോ ഷെയർ പിരിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അവിടെ. കഴിഞ്ഞ 20 കൊല്ലം ഭരിച്ചിട്ടും പഠിച്ചില്ലേ. ഛേ മോശം മോശം. അമ്മയ്ക്കറിയില്ലെങ്കിൽ എന്താ, അതിനല്ല അമ്മയുടെ പുന്നാരാങ്ങൾ അവിടെ ഉള്ളത്. രാജമാമ ക്ലവർ എഫിഷ്യൻ ആൻഡ് വെരി കോൺഫിഡന്റ്. അമ്മേ ഒരു 2 മാസം, 2.5 മാസം ഞാൻ എന്റെ ഹോം ടൗണിൽ ഒന്ന് ചെത്തിക്കോട്ടെ. അത് കഴിഞ്ഞ് കമ്പനിയോ ഷെയറോ ഏത് ഗുലാബ് സാനോ ആണെങ്കിലും ദേവിടെ വെച്ച് തന്നോളൂ, ഞാൻ ഏറ്റു. സോറി. എന്താ കുട്ടിയത്? ആ ദേവ്യമ്മേ ഇന്ന് ഇനി ഭക്ഷണം വേണ്ടാട്ടോ, എന്റെ വയറുതാ ഡുമ്മു നായിട്ടുണ്ട്. കഷായ പ്ലാന്റിന് അർജന്റായിട്ട് റിപ്പയർ. ഏജന്റന്മാർ ആവശ്യപ്പെടുന്ന അത്രയും അരിഷ്ടം കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. തൈരങ്ങളെ റോ മെറ്റീരിയൽസിന് കാര്യം നോക്കുമ്പോ അത് വാകെ കുഴപ്പത്തില്ല. എല്ലാം ഒന്ന് തീരുമാനിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത്. 7-8 മാസമായി ആസ്മയ്ക്കുള്ള പുതിയ മരുന്നിന്റെ റിസർച്ച് തുടങ്ങിട്ട് ഇനിയൊരു കരക്കെത്തിയിട്ടില്ല. നമ്മുടെ ഗൗരി റെക്കമെൻഡ് ചെയ്ത ആളല്ലേ. സാറിന്റെ മകൻ ഗൗരി ശങ്കർ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ റിസർച്ചിന് ഇത്രയധികം ഫണ്ട്സ് പ്രോബ്ലം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഈ കണക്കിന് പോയാൽ ആസ്മയ്ക്കുള്ള മരുന്ന് വേറെ പല കമ്പനി ഉണ്ടാക്കി വെക്കും. ഗൗരി വരുമ്പോ സമാധാനം പറയേണ്ടത് നമ്മളാ. അവന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയത്. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും രാജേട്ടാ? അതാണ് ഞാൻ ഈ ബാങ്ക് മാനേജറോട് ചോദിച്ചത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ലിമിറ്റ് കഴിഞ്ഞിരിക്കുന്നു. രാജശേഖരൻ സാറിനോട് പറഞ്ഞു ഞാൻ, ഇനി ഫണ്ട് അനുവദിക്കാൻ പ്രയാസമാണ്. എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഓഡിറ്ററോടും ചോദിച്ചിട്ട് ഞാൻ ഈ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്താ രാജേട്ടാ? കമ്പനി പബ്ലിക് ആക്കുക, എന്നിട്ട് കുറച്ച് ഷെയർ മാർക്കറ്റിൽ ഇറക്കുക. പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു നല്ല മാർഗം അതാണ്. എന്താ പബ്ലിക് ആക്കാന്ന് വെച്ചാ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എന്താന്ന് വെച്ചാ രാജേട്ടൻ ചെയ്തോളൂ. അതാവാം, എന്നാലും ബോർഡിന്റെ തീരുമാനമായിട്ട് അതൊന്ന് രേഖപ്പെടുത്തണമല്ലോ. അതും രാജേട്ടൻ ചെയ്താ മതി. ആ മൊത്തം എത്ര ഫണ്ട് വേണ്ടിവരുമെന്ന് ഒരു കണക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടെയാ കമ്മത്ത്? കണക്ക് മീറ്റിംഗിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത്യാവശ്യം നേരത്തെ അയാളെ കിട്ടത്തില്ല. ഹലോ ഹലോ, ഒന്ന് കരിഞ്ഞതാണേ. ഒട്ടൻ ചുക്കാതിൽ ചെഞ്ചല്ലി ഇടേണ്ട നേരം നോക്കി നമ്മളെ രാമസ്വാമി ചായ കുടിക്കാൻ പോയി. അയാളെ നമുക്ക് സസ്പെൻഡ് ചെയ്യണം. ചെഞ്ചല്ലി ഞാൻ തന്നെ അങ്ങോട്ട് ചേർത്തു, പക്ഷെ അത് മുഴുവനും പൊങ്ങു പോയി. ഹലോ ഹലോ, ചേർക്കേണ്ട സമയത്ത് ചേരുവകൾ ചേർത്തില്ലെങ്കിൽ അത് കമ്പനിക്ക് നഷ്ടമല്ലേ. ഹലോ ഹലോ ഹലോ, ഓ ഇതും കരിഞ്ഞു പോയി. ഞാനിവിടെ ഉണ്ട്. ഇതേതായി ചെറുത്താൻ, ആരാണ് ഇയാളെ കയറ്റിവിട്ടത്? എടോ കമ്മത്ത് വിടാനല്ലേ ഞാൻ പറഞ്ഞത്. ഞാനാണ് കമ്മത്ത്. എടോ താനങ്ങനെ ഇങ്ങനെയാടോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ കരിഞ്ഞു പോയിന്ന്. മനുഷ്യനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. എടോ കണക്ക് ബോർഡ് മീറ്റിംഗ് വെക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? അതെ. അതിന് വയ്യങ്കേനെ ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? അതെ. ഇത് രണ്ടും ചെയ്തില്ലല്ലോ. അതെ. ഇല്ല, വേണ്ടാത്ത ഏടാകുളം ഒപ്പിച്ചിട്ട് കേറി വന്നിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു, എനിക്കറിയില്ലേ രാവിലെ ഇവിടെ മീറ്റിംഗ് ഉള്ളത്. പക്ഷെ അപ്പോഴേക്കും തീയും കരിയും പുകയൊക്കെ ആയില്ലേ. കമ്പനിക്ക് നഷ്ടം വരുന്നു എന്ന് എനിക്ക് സഹിക്കില്ല. ഇത്രയുള്ളപ്പോ വന്നതാ ഞാനിവിടെ. രവീന്ദ്രനാഥൻ സാറുള്ളപ്പോ മതി 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 മതി, തനിക്ക് എന്തു പറഞ്ഞാലും രവീന്ദ്രനാഥൻ സാറ്. എടോ ആ ആസ്മ പ്രോജക്ടിന്റെ ഷെയർ ഇറക്കുന്നതിനെ കണക്ക് ചോദിക്കാൻ തന്നെ ഞാൻ വിളിപ്പിച്ചത്. 1 കോടിയുടെ ഷെയർ ഇറക്കാനാ ബോർഡിന്റെ തീരുമാനം. എല്ലാവരും ആചാര്യ ഫാർമസ്യൂട്ടിക്കലിന്റെ ഷെയർ വാങ്ങിയാ നന്നായിരുന്നു. മരുന്നുണ്ടാവണം, അതാ പ്രധാനം. ഒന്ന് നിർത്തോ, എന്ത് ചോദിച്ചാലും മരുന്നുണ്ടാവണം മരുന്നുണ്ടാവണം. എന്താണോ മരുന്ന് ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും ഉണ്ടാവണല്ലോ, അതിനാണല്ലോ പ്രൊജക്ട്. പക്ഷെ സാക്ഷാൽ ധന്വന്തിരി തന്നെ കൊണ്ടുവന്ന് തരണല്ലോ. ധന്വന്തിരിയോ? അതാരാണോ ഈ ധന്വന്തിരി? ചരചന്ദ്രൻ പോലെ. കമ്മത്തെ, 50 ലക്ഷത്തിന്റെ ഷെയറ് ഗൗരിയുടെ പേരിൽ എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നല്ല കാര്യം. ഗൗരിയുടെയും ശിവയുടെയും കല്യാണം കഴിയുമ്പോ അവര് കമ്പനി നടത്തണമല്ലോ. വേണല്ലോ. ഞാൻ ആലോചിച്ചിട്ട് വേറെ ആരുടെങ്കിലും പേരിൽ എടുത്തിട്ട് അവൻ വരുമ്പോ അങ്ങോട്ട് മാറ്റി കൊടുത്താ മതിയല്ലോ. എന്നാ പിന്നെ ഗൗരിക്കുട്ടി വന്നിട്ട് എടുത്ത പോരെ? അതുവരെ ഷെയർ മാർക്കറ്റിൽ കിടക്കാൻ പോവാ. ഇല്ല, അതും ശരിയാ. എടോ കമ്മത്തെ, തൽക്കാലം ഷെയർ തന്റെ പേരിൽ എടുത്തിട്ട് ഗൗരി വരുമ്പോ മാറ്റി കൊടുത്താ മതിയല്ലോ. എന്താ ദേവിയമ്മേ, ഇന്ദിരയും ശിവ ഉറങ്ങിയോ? ഇല്ല, കഴിക്കുക. ആ ശരി. രാജേട്ടാ ഇരിക്കി കഴിക്കാം.
അയ്യോ വേണ്ട, ഞാൻ വരുന്ന വഴിക്ക് ക്ലബിൽ നിന്ന് കഴിച്ചായിരുന്നു. ഇത്തിരി പുടിയും കഴിക്കുന്നു രാജമാമേ. ആ ഇനി അതും കൂടെ വേണ്ടു, അല്ലെങ്കിൽ തന്നെ ഷുഗർ ഫാക്ടറി മാക്സിമം പ്രൊഡക്ഷൻ. ഓ ഇനിയിപ്പൊ തുടങ്ങിക്കോളും ഫാക്ടറി കാര്യങ്ങള്, പാതിരി വരെ പറഞ്ഞാലും തീരില്ലല്ലോ ഏട്ടനും അനിയത്തിക്കും. ഞാൻ പോവാ. ഓക്കേ ഗുഡ് നൈറ്റ്. ഫാക്ടറിയുടെ കാര്യം അവള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ രാജേട്ടാ കമ്മത്ത് പറയുന്നത്? ഗൗരിയുടെ ഷെയർ അയാളുടെ പേരിൽ എടുക്കണമെന്ന് രാജേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോ എന്തിനാണ് എടുക്കുകയാണെങ്കിൽ ഗൗരിയുടെ പേര് എടുത്തുകൂടെ, അല്ലെങ്കിൽ ശിവന്റെ പേര് എടുത്തുകൂടെ? ആ കമ്മത്തിന് വട്ട എന്ന് എനിക്കും തോന്നി. ഈയിടെയായി അയാള് പറയുന്നതിനൊന്നും പാലും തുമ്പും ഇല്ല. എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. നീ എന്ത് പണിയായി കാണിക്കുന്നത്? ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് ഇതിങ്ങനെ പ്രദർശിപ്പിച്ചു വെച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കാണുന്ന വെബ്സൈറ്റിലാണ് ഇനി ഇത് വരാൻ പോകുന്നത്. നമ്മുടെ ഭാഗ്യത്തിന് യൂസഫ് നമുക്ക് അയച്ചു തന്നു, വേണമെങ്കിൽ ഉപയോഗിച്ചു എന്നും പറഞ്ഞു. ഉപയോഗിച്ചില്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കില്ലേ? നന്ദു പുഷ്കരാക്ഷന്റെ കടം തീർക്കേണ്ടേ നമുക്ക്? വിത്തിൻ 24 hours നീ എന്താണ്ട ചെയ്യുമെന്ന് വീമ്പിളക്കിയിട്ട് ഇപ്പൊ 3 days അയാൾ എപ്പോഴാണ് ഇതൊക്കെ എടുത്തോണ്ട് പോകുന്ന ആർക്കറിയാം? ഞാൻ ടെലിഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ പോവല്ലേ. ആരേ ബ്ലേഡ് പുഷ്കര? ഹേയ് ബാംഗ്ലൂർക്ക് ഈ സുന്ദരിമാരെ. ഹലോ ബാംഗ്ലൂർ അല്ലേ? ഹലോ. ആ എടുത്ത് എടുത്ത് എടുത്ത്. ഹായ് ഐ എം ശിവരഞ്ജനി. ഞാൻ നന്ദു. ഒരു ഇമെയിൽ അയക്കാനുണ്ടായിരുന്നു ബാംഗ്ലൂർക്ക്. അയ്യോ ഞങ്ങളിപ്പോ ബാംഗ്ലൂർക്ക് ഫോൺ ചെയ്തോണ്ട്. മൈസൂർ ഇവനിങ്ങനെ ഫോൺ കിട്ടി കഴിഞ്ഞാൽ ബാംഗ്ലൂർ മദ്രാസ് മൈസൂർ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടായിരിക്കും. ഇല്ല എത്ര അറിയാവോ? ഞാനൊരു മെസ്സേജ് സെൻഡ് ചെയ്തോട്ടെ? അപ്പൊ ഇമെയിൽ പോകുന്നില്ല. ആണോ? പോണില്ലേ? പോകുന്നില്ല. അപ്പൊ പോണില്ല. ഓ സെർവർ ഡൗൺ ആയതായിരിക്കും, ഞാൻ നോക്കട്ടെ. അല്ല ബ്ലഡി നോൺസെൻസ് ഇഡിയറ്റ്, പറ എവിടെ നിന്ന് കിട്ടിയത്? ഇന്റർനെറ്റ് കാഫേ എന്നും പറഞ്ഞ് മാന്യമായി ജീവിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ സംഘടിപ്പിച്ച് തല വെട്ടി മാറ്റി വിട്ടിച്ച് ചെറ്റത്തരം കാണിക്കുന്നു. ഓഹോ ഇതിനാണല്ലേ ബാംഗ്ലൂർക്ക് ഫോൺ ചെയ്തത് പൈസ വല്ലതും തടയാൻ നോക്കാൻ? യു ബ്ലഡി ബ്ലാക്ക് മെയിലേഴ്സ്. ഞാൻ അവസാനിപ്പിക്കും. സിസ്റ്റർ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്, ഒന്ന് പച്ച പിടിച്ചു വരിക. ഞങ്ങളിത് സീരിയസ് ആയിട്ട് ചെയ്തല്ല, ഒരു ടൈം പാസ്. പെൺകുട്ടികളുടെ മാനം വെച്ചിട്ടാണോ നിന്റെ ഒക്കെ ടൈം പാസ്? ഞങ്ങളൊന്നും തല വെട്ടി മാറ്റി ഒട്ടിച്ചിട്ടൊന്നുമില്ല, ഇത്തരത്തിലുള്ള ഫോട്ടോക്ക് പോസ് ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു. ഓഹോ താൻ എന്നെ വരട്ടുകയാണല്ലേ. എന്താ തന്റെ ഉദ്ദേശം? കമ്പ്യൂട്ടറിനും ഇന്റർനെറ്റിനും ചില ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, അതൊക്കെ മറന്നിട്ട് അല്ല എന്താ നിങ്ങളെ പ്രശ്നം? പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിലിട്ട് തുണിയില്ലാതൊക്കെ ഇവന്മാരെ. ഈ സ്റ്റൂപ്പിഡ്സ്. അത് ശരി, വായിക്കൊള്ളാത്ത പേരെഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നിയതാ നിങ്ങൾ തരിയടക്കാരാണെന്ന്. കുട്ടി വിഷമിക്കണ്ട, ഇവരെ ഞങ്ങൾ നോക്കിക്കോളാം. പതുക്കെ ആ പ്രകാശനം വരണം വരണം. എപ്പ എത്തി? 2-3 days വിവരങ്ങളെ കേട്ടു. ആകപ്പാടെ പ്രശ്നമല്ലേ എന്തോട്ടെ? ഏയ് വെള്ളത്തിന് ചൂട് കൂടുതലാണ് കേട്ടോ. ഭവാനി പറഞ്ഞിരുന്നു നീ വന്ന കാര്യം. എന്താ ഇങ്ങോട്ട് കാണാത്തേന്ന് വിചാരിക്കായിരുന്നു. മോളെ പോയി ചായ എടുക്ക്. ആധാരം കൊണ്ട് പുഷ്കരാക്ഷനടുത്ത് പോയപ്പോ ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. മുഖം ഏൽപ്പിച്ച് നടന്നു, കിട്ടിയില്ലേ. അയാൾ ആ കമ്പ്യൂട്ടർ എടുത്തോണ്ട് പോകുന്നെങ്കിൽ പൊക്കിയോട്ടൊന്ന് വെക്കാൻ മേലായിരുന്നില്ല നന്ദേട്ടന്? അതെങ്ങനെ അത് കൊണ്ടുപോയപ്പിന്നെ ഞങ്ങളെന്തോ ചെയ്യും? എതിർത്തു നോക്കി, 5-6 കൊണ്ട് അയാൾ വന്നത്. എണീറ്റ് നടക്കാറാവുമ്പോ ഇനിയും പോവില്ലേ? പുതിയ ബിസിനസ് തുടങ്ങാനെന്നും പറഞ്ഞ് പൊയ്ക്കോ, എന്നിട്ട് കിട്ടുന്നൊക്കെ പോയി വാങ്ങിച്ചോ. ആ പുതിയ പ്ലാനുമായിട്ട് എത്തിയിട്ടുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാ, പുതിയൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് പറ്റി? ആരെങ്കിലും തല്ലി ഓടിച്ചാണോ? ഏ ഇത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഇങ്ങനെ എനിക്കുള്ള. താങ്ക് യു. അതെ ഇവരുടെ കാര്യത്തിലോ തീരുമാനം ആയില്ലേ? ഇതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോയാലുണ്ടല്ല അവസാനം രണ്ടും ഒളിച്ചോടി പോകും. എന്തോ എന്താ? അമ്മ അമ്മ വിളിച്ചു. ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു.
അതെ, ഇനി എന്നാ നീ ഇവരുടെ കല്യാണം നടത്താൻ പോണത്? എങ്ങനെയെങ്കിലും നടത്തണം. ഒന്ന് പച്ച പിടിച്ചിട്ടാകാമെന്ന് കരുതി. പച്ച പിടിക്കാനുള്ള പുതിയൊരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ തിരുനെൽവേലിയിൽ ബൾക്കായി കുറച്ച് സ്ഥലം വാങ്ങുന്നു. അതിന്റെ ആധാരം ലോഡ് ഇഷ്ട ബാങ്കിൽ കൊണ്ട് പ്ലഡ് ചെയ്ത് ആ കാശ് കൊണ്ട് തെങ്കാശിൽ മിണ്ടിപ്പോരും. നിന്റെ ഐഡിയകളെ കുറിച്ച് അക്ഷരം മിണ്ടിപ്പോരും. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്രയും കാലം നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ലേ ചെയ്തത്? ഒരു മെച്ചം ഉണ്ടായില്ലല്ലോ. ഇനി അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു വൈദ്യശാല തുടങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോഴാ എന്റെ മോന് നല്ല ബുദ്ധി തോന്നിയത്. നന്നായി. എന്ത് ഈശ്വരന്മാരെ, ധന്യന്തര മൂർത്തി, ഇതുകൊണ്ടെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. നമസ്കാരണ്ട്. നമസ്കാരം. ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞതേയുള്ളൂ. നല്ലൊരു ദിവസമായിട്ട് ഇവിടെ എത്തിയോ? ഓരോ ദുശ്ശേനങ്ങളൊക്കെ കയറി വന്നോളും. തല്ലുകാരും കൂടെ ഇല്ലേ? എന്താ സൗത്രം എങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല. സൗത്രം എന്താ അങ്ങനെ പറഞ്ഞത്? തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അമ്മയടുത്ത് ചെറിയൊരു നുണ പറഞ്ഞു. എന്തു നുണ? നുണയെന്ന് പറഞ്ഞ അങ്ങനെ വലിയ നുണയൊന്നും അല്ല അത്. പുഷ്കരാക്ഷേട്ടെ ക്ഷമിക്കണം. അത് ശരി, കാശും തരണം, ക്ഷമിക്കും വേണം. ഇവിടുന്ന് കിട്ടുവോ? നാട്ടുകാരെ തല്ല ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തുടങ്ങിയല്ലേ ഉള്ളു. ചേട്ടൻ ലഡു. അതെ, മതി മതി, ഒളിച്ചു നിന്നത്, ഇനി പോവാം. ആര് പറഞ്ഞു ഒളിച്ചു നിന്നെന്ന്? ഞാൻ ആ രാമകൃഷ്ണൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേ. ഉവ്വേ, മനസ്സിലായി. രാമകൃഷ്ണനെ ഇതാ വന്നു, ഇനി പോവാം. പൂജയ്ക്കും വഴിപാടിനും എന്റെ അമ്മയും നന്ദേട്ടനും വന്നില്ല. നന്ദേട്ടൻ നേരത്തെ കടയിൽ പോയി. അമ്മയ്ക്ക് ഇന്ന് ഇത്തിരി വയ്യ. വയ്യുന്നോ? ഒന്നുമില്ല, ഒരു കാല് കടച്ചില്. ഏട്ടൻ ബിസിയായപ്പോ അനിയത്തിയും ബിസിയായല്ലേ, ഈടായിട്ട് തന്നെ കാണാനേ ഇല്ല. കാണേണ്ട ഒരു വീട്ടിൽ വരണം. ഞാനവിടെ ഉണ്ടല്ലോ. ഇല്ലല്ലോ, സർലയുടെ അവിടെ, ഭാമയുടെ അവിടെ, ഉഷയുടെ അവിടെ ഒക്കെ അല്ലേ. ഫ്രണ്ട്സിന്റെ എണ്ണ ഇപ്പൊ അങ്ങ് കൂടിപ്പോയല്ലേ. ഈ വരവിലും കല്യാണം നടക്കുമെന്ന് പ്രതീക്ഷിച്ചത് വെറുതെ. പോവായി ഞാൻ ഒരാഴ്ച കഴിഞ്ഞാല്. പോവായിന്നോ? കഴിഞ്ഞ ആഴ്ചയിലല്ലേ വന്നത്? അല്ല, വന്നിട്ടിപ്പോ മഹത്തായ 26 ദിവസങ്ങളായി. എത്ര വേഗം ദിവസങ്ങൾ പോണത്. ഒരു കാര്യം നിന്റെ ഏട്ടനോട് പറഞ്ഞേക്കേ, 6 മാസം കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ലീവ് ഉണ്ട്. അപ്പോഴും കല്യാണം നടന്നില്ലെങ്കിൽ പ്രകാശും ഭാര്യയും കൂടി അങ്ങ് മദ്രാസിലേക്ക് പോകും. പ്രകാശും ഭാര്യയും കൂടിയോ? ആ, ഈ പ്രകാശും ഈ ഭാര്യയും. ഇപ്പൊ തന്നെ അമ്മ തിരക്കൂട്ടി തുടങ്ങി. ഓ, അമ്മയ്ക്ക് അപ്പൊ തിരക്കല്ലേ? അല്ലാതെ പിന്നെ എനിക്കെന്താ തിരക്ക്? നിനക്ക് ധൃതിയുണ്ടോ? ഇല്ല, ഇനിയിപ്പോ ഏട്ടന്റെ ബിസിനസ് ഒക്കെ പച്ച പിടിച്ചത് കൊണ്ട് വേണമെങ്കിൽ ധൃതി കൂട്ടല്ലേ. ആർക്ക് വേണമെങ്കിലേ? ആർക്കെങ്കിലും. നമസ്കാരം. കാശ് കടം ചോദിക്കാനാണെങ്കിൽ വാതിൽ തുറക്കണ പ്രശ്നമല്ല. കാശ് കടം ചോദിക്കാനല്ല, അങ്ങനെയാണെങ്കിൽ സത്യം ചെയ്യേ. സത്യമായിട്ടല്ല, എന്തിനു വന്നോ? കുറച്ച് കാശ് തിരിച്ചു തരാനാ. അപ്പോ ഞാൻ കേട്ടതൊക്കെ ശരിയെന്നല്ലേ? എന്താ കേട്ടത്? നിങ്ങള് നന്നായി. സത്യം പറഞ്ഞ നിങ്ങളായോണ്ടാ ഞാൻ വിശ്വസിക്കാതിരുന്നത്. പുഷ്കരാക്ഷേട്ടൻ ഈ കാശ് വാങ്ങിച്ചേട്ടെ. ഇതൊരത്ഭുതം. എത്രാമത്തെ അത്ഭുതം? ആദ്യത്തെ, ഞാൻ കൊടുത്ത കാശോ അതിന്റെ പലിശയോ അങ്ങോട്ട് ചെന്ന് ചോദിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാന്ന് വെച്ചാ ലോകത്തിലെ ആദ്യത്തെ അത്ഭുതം. എന്താ നിക്കണേ, കേറി വാ. കയ്യിലിരുന്ന ചെലവായി പോകും, അതുകൊണ്ടാ. ഇതാവുമ്പം പുഷ്കരാക്ഷേട്ടന്റെ കടം കുറേശ്ശെ കുറേശ്ശെ തീർക്കാല്ലോ. വേണ്ട, പതുക്കെ തീർത്താ മതി, സൗകര്യം പോലെ. മോദല അവിടെ നിക്കട്ടെ, പലിശ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിയാ മതി. കച്ചവടൊക്കെ എങ്ങനെയുണ്ട്? പൊടി പൊടിക്കല്ലേ. നന്ദുന്റെ കൈപുണ്യം കൊണ്ടാ ഏത് പഴയ അസുഖം വന്നാലും ശരിയാണ്, നന്ദുന്റെ മരുന്നോട് മാറും. ആസ്മാക്കാരെ തിരക്കാണ് കൂടുതൽ. ഒടുക്കത്തെ വലിയ മലിച്ചോണ്ട് കേറി വരും നന്ദുന്റെ ഒറ്റ ഡോസ്. ചിരിച്ചോണ്ട് ഇറങ്ങി പോവല്ലേ. അത്ഭുതം. അപ്പളേ കൂട്ടാ നന്ദകുമാര, എന്താ അതിന്റെ ഒരു ഇക്കുമത്ത്? അങ്ങനെയൊന്നുമില്ല, ചില അരിഷ്ടങ്ങളൊക്കെ കൂട്ടിക്കലർത്തി ഒരു പരീക്ഷണം. അച്ഛന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടാണ്. പിന്നെ ഈശ്വരാധീനവും. തന്റെ അമ്മ പറയുന്നത് നേരെ, തനിക്ക് പറ്റിയ ഫീൽഡ് ഇത് തന്നെ, വൈദ്യം. മരുന്നൊക്കെ കുറെ അധികം വാങ്ങി സ്റ്റോക്ക് ചെയ്തൂടെ. കാശ് എന്താ വേണ്ടെച്ച ഞാൻ തരില്ലേ? ഇപ്പൊ വേണ്ട പുഷ്കരാക്ഷേട്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിക്കുന്നുണ്ട്. ചോദിക്കണം, എപ്പൊ ആവശ്യം വന്നാലും ചോദിക്കണം. അതിനല്ലേ ഞാൻ. ചോദിക്കാതിരുന്ന കുഴപ്പാവോ? ഇതുവരെ ചോദിച്ചത് കൊണ്ടാണ് പ്രശ്നമായത്. എന്നാ എനിക്ക് ഇത്തിരി കാശ് കടം തരും പുഷ്കരാക്ഷേട്ട. അങ്ങനെ ഒരു കൊട ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചേര്, 1-2 വർഷത്തിനകം ആവശ്യം വരും. എന്താവശ്യം? അല്ല, ഇവിടെ ഒരു ചടങ്ങ് നടക്കല്ലോ ചേട്ടന്റെ.
അപ്പൊ പുഴയെ കൊണ്ട് ഇങ്ങനെ പുറകിലേക്ക് ഇടണ്ടേ, അതിനുപയോഗിക്കാം. അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നു, താൻ അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ല. അതിനാ എന്റെ കുഴപ്പം. എന്റെ കുഴപ്പമല്ല, ഈ ഇടയായിട്ട് അത്ഭുതങ്ങൾ ആരും എന്നോട് പറയാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്നാ കേട്ടോ, നമ്മുടെ രാമനാട്ടുകാരെ ഏൻസിക്ക് അടുത്ത് വേറെ വൈദ്യശാല തുടങ്ങി ഈ അടുത്ത കാലത്ത്. അത് ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ പറയുന്നത്, ആ വൈദ്യശാല ഭയങ്കര കച്ചവടം. നമ്മുടെ ഏൻസി കച്ചവടം കുറഞ്ഞ് കൂട്ടാൻ പോവാ. അത് ശരിയാ. ഇവിടെ റിസർച്ച് തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. അവിടെ ആത്മക്കളം മരുന്ന് സപ്ലൈ തുടങ്ങി. തുടങ്ങിയില്ലേ? ആ, ഒരു പണിക്കേഴ്സ് വൈദ്യശാല. ഇനി ആ ധന്വന്തിരി അങ്ങോട്ടങ്ങ് കയറി ചെന്നോ. എപ്പോഴും പറയുള്ളു ധന്വന്തിരി ധന്വന്തിരി. ഇതാണോ ധന്വന്തിരി? എന്താ ലീന വേണ? എന്നാ അവിടെ ഉണ്ടെന്ന് പോയി അന്വേഷിക്കേ. എടോ, ആ വൈദ്യശാലയിൽ രോഗികൾ ഇങ്ങനെ ക്യൂ ആണോ? ചുമ വിട്ടുമാറാത്ത ചുമ, ഒരു മാസമായി തുടങ്ങിയിട്ട്. ശശാങ്ക, ജീരകാരിഷ്ടവും കനകാസവും മിക്സ് ചെയ്ത് കൊടുക്കണം. അഗസ്ത്യ രസായനവും താലീസപത്ര ചൂർണവും കഴിക്കണം. അകത്തോട്ട് ചെന്നാ. ഓ നമസ്കാരം. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നല്ലേ മഹാരാഷ്ട്രാദി കഷായം, തുടർന്നും കഴിക്കണം. ക്ഷീരബലം 101 ആവർത്തിച്ചത് മേമ്പൊടി. എല്ലാം ശരിയാവും, പേടിക്കണ്ട. ആഹാ, വേലായുധം വൈദ്യരുടെ ചികിത്സയിലായിരുന്നല്ലേ ഇത്രയും കാലം. നാക്കൊന്ന് നീട്ടി. ഇത് പോരാ നിങ്ങളുടെ രോഗത്തിൽ. ചന്ദനാസവും ചന്ദ്രപ്രഭ ഗുളികയും പാലിലും കഴിക്കാം. കുറച്ചധികാലം കഴിക്കേണ്ടി വരും. തുടങ്ങിയിട്ട് കുറച്ച് കാലമല്ലേ. ശശങ്ക, ശതാവരി ഗുളം ലേഹ്യവും കൊടുക്കണം. അത്താഴത്തിന് ശേഷം കഴിച്ചാ മതി. ചെന്നാ, കാശെല്ലാം ഒരുമിച്ച് ചെന്നാ മതി, അതിലൊന്നും വിഷമിക്കണ്ട. എല്ലാം ഭേദവും ധന്യന്തരമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിക്കുക. ഓഹോ, അപ്പൊ ഇവിടെയാണ് അദ്ദേഹം വന്ന് കയറിയത് അല്ലേ? ആര്? ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞ ആളാ. അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല, അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. എന്നിട്ടല്ലേ മോനെ ശശാങ്ക, നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ വന്നിരിക്കുക. തെറ്റി തെറ്റി, ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ അറിയാനാ, ചോദിച്ച് വിശദമായിട്ട് അറിയാനാ. ഞാൻ ആചാര്യ എന്നാണേ. ഓ ആചാര്യ, നന്നായി. നന്ദു, ജടാമാഞ്ചി കഷായല്ലേ നല്ലത്? സ്വസ്തിപ്പൊടിയേർത്ത് ഒരു തളം ഇട്ടോ. നെല്ലിക്ക തളം. പക്ഷെ പിന്നിൽ പോയി നിക്കണം, ഇത്രയും പേര് ക്യൂ നിൽക്കുമ്പോ. തെറ്റി തെറ്റി, നിങ്ങൾക്ക് പിന്നെയും തെറ്റി. അയ്യോ, ഞാൻ രോഗിയല്ല. പിന്നെ നമ്മൾ ആരാണ്? ഞാൻ ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസ്. ഓ, അപ്പുറത്തെ ഏജൻസി. ഏജൻസിക്കാരനല്ല, ഫാക്ടറിക്കാരൻ. ഗോവിന്ദ കമ്മത്ത്. ഞങ്ങൾക്കിപ്പോ ഏജൻസി ഒന്നും വേണ്ട. ഇത് എന്നെ നടത്തിക്കൊണ്ടോ വളരെ ബുദ്ധിമുട്ടാണ്. ദേ കണ്ടില്ലേ ആൾക്കാരെ തിരക്ക്? നേരത്തെ കേട്ടു, ഇപ്പൊ കണ്ടു, അതുകൊണ്ടാണ് വന്നത്. രോഗികൾക്ക് ഔഷധം കൊടുത്തോളൂ. വന്ന കാര്യം പറഞ്ഞില്ല. ഞങ്ങളുടെ ഫാക്ടറിയിലും ചില റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്, ഒന്നും ശരിയാവണില്ല. എന്താ ഇവിടത്തെ രഹസ്യം? നന്ദു, നമ്മുടെ ട്രേഡ് സീക്രട്ട് മനസ്സിലാക്കാൻ ഇറങ്ങിയതാണ് മൂപ്പര്. സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? നമ്മുടെ മരുന്നിന്റെ രഹസ്യം ഇവർക്കൊന്നും ഒരു ജന്മം തപസ്സിരുന്ന കിട്ടില്ല. ആ, അതാണ് അത്ഭുതം. അവിടെ ചില കേമന്മാര് റിസർച്ച് പ്രോജക്ട് പബ്ലിക് എന്നൊക്കെ പറഞ്ഞ് പത്തായത്തിൽ എലി പായണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഇവിടെ സിമ്പിൾ. അതെ, ഇതൊക്കെ ഒരു വരം പോലെ കിട്ടുന്നതാ. എന്താ ഇപ്പൊ മിസ്റ്റർ കമ്മത്തിന് വേണ്ടത്? രാജശേഖരൻ സാറും ഇന്ദിരാമയും നിങ്ങളെ ഞങ്ങളുടെ ഫാക്ടറിയിലേക്ക് ക്ഷണിക്കാൻ എന്നെ പറഞ്ഞയച്ചതാ. ആരാ ഈ സാറും അമ്മയും ഒക്കെ? ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉടമസ്ഥര്. എന്തിനാ ഇപ്പൊ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്? ആ ഫാക്ടറി നടത്തിത്തരുമെന്ന് ചോദിക്കാനായിരിക്കും. അങ്ങനെ മുഴുവനായിട്ട് ഏൽപ്പിക്കുന്നു തോന്നുന്നില്ലേ? അപ്പൊ പകുതി. ഏതായാലും അതുവരെ ഒന്ന് വരിക, എന്നിട്ട് ആലോചിക്കാൻ നമുക്ക് ബാക്കി. അത്ര പെട്ടെന്നൊന്നും അങ്ങനെ വരാൻ പറ്റൊന്നുമില്ല. പെട്ടെന്ന് വേണ്ട, നിങ്ങളുടെ സൗകര്യം പോലെ മതി. ഞങ്ങൾ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. അപ്പൊ എപ്പോഴാ ഞാൻ വരണ്ടേ? ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസ്. ശശാങ്ക, നിനക്ക് എന്ത് തോന്നുന്നു? എവിടെയോ ഒരു നക്ഷത്രം ഉദിക്കുന്ന പോലൊരു തോന്നൽ. ഇതാണ് കഷായ പ്ലാന്റ്. അപ്പുറത്ത് എണ്ണ കൃതം കുഴമ്പ് ഉണ്ടാക്കുന്നത്, അതിന്റെ അപ്പുറത്ത് ചൂർണം ഗുളിക മുതലായവ, അതിന്റെ അപ്പുറത്ത് പാക്കിംഗ് സെക്ഷൻ. വളരെ ചെറിയ നിലയിൽ തുടങ്ങിയതാണ് കമ്പനി, പിന്നെ അങ്ങോട്ട് വളർന്നു. ഇപ്പതാ പബ്ലിക് ആവാൻ പോണു. ഓഹോ, എന്ത് തോന്നുന്നു? എത്ര കാലമായി ഞാൻ പറയുന്നു ചെറുതായി തുടങ്ങിയ വലുതാകുമെന്ന്. ടാറ്റായും ബിർളായും ഒക്കെ. നീ നിർത്തുന്നുണ്ടോ? എപ്പോ നോക്കിയാലും ടാറ്റായും ബിർളായും. ഇഷ്ടപ്പെട്ടില്ല, ഞാൻ നിർത്താം. അതെങ്ങനെ? സ്ഥിരോത്സാഹം വേണം, സ്ഥിരോത്സാഹം. അങ്ങനെ ഒരു മരുന്ന് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കണില്ല. തുടങ്ങിയായിരിക്കും. എന്തിന്റെയൊക്കെ റിസർച്ച് നടക്കുന്നുണ്ട്, അതിനാ ഇപ്പൊ പബ്ലിക് ആക്കണേ. മരുന്നിന്റെ കാര്യമല്ല പറഞ്ഞത്, മനസ്സിന്റെ കാര്യമാണ്. ഓ, അത് ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ എന്തിനാ അതൊക്കെ അറിയണേ? ഒരു നഴ്സിംഗ് ഹോം തുടങ്ങായിരുന്നില്ലേ ഇവർക്ക്? സായിപ്പന്മാരും മദാമ്മമാരും വന്ന നല്ല കാശല്ലേ. ഉഴിച്ചിലി പിഴിച്ചിലി ധാര. വിദേശത്തൊരു ബ്രാഞ്ചും തുടങ്ങായിരുന്നു. ശരിയാണ്, നഴ്സിംഗ് ഹോം തുടങ്ങാനും പ്ലാൻ ഉണ്ടായിരുന്നു.
അപ്പോഴേക്ക് ഇതൊക്കെ തുടങ്ങി വെച്ച രവീന്ദ്രനാഥ് സാർ മരിച്ചുപോയത് അപകട മരണമായിരുന്നു. എന്ത്? അതെ, അപകടം. എന്നായിരുന്നു? 20 വർഷമായി. അയ്യോ, വിഷമിക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ച് കഴിഞ്ഞ ആഴ്ച ഇരിക്കുന്നു. നീ ഒന്ന് ചുമ്മാരിക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത് തന്നെയാ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദിരാമയും ആങ്ങളെ രാജശേഖരൻ സാറും കൂടിയാണ് ഇതിന്റെ ഭരണം. രണ്ടാൾക്കും ആയുർവേദത്തെ കുറിച്ച് ഒരു പിടിയുമില്ല. ഞാനാ ഇപ്പൊ അവർക്കൊരാശ്രയം. ചിലപ്പോ ഗൗരിയേട്ടൻ ഉദ്ദേശിച്ച ആളാവില്ല ഇത്. അതെങ്ങനെയാ, ഗൗരിയേട്ടൻ ഇടയ്ക്ക് വന്ന് അന്വേഷിച്ചാലല്ലേ അറിയൂ. അതിന് നേരല്ലേ ആൾക്ക്, ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനേ നേരള്ളൂ. അത് ശരിയാ, എഴുത്തും ഫോണും ഒന്നും അല്ലാതെ ആള് നേരിട്ട് വന്നാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവൂ. വരികല്ലേ അവൻ, ഇനി എവിടേക്ക് യാത്രയില്ലെന്നാ കഴിഞ്ഞ കത്തില്. എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ആസ്മയ്ക്ക് മരുന്ന് കൊടുത്ത് ഭേദമാക്കണ ആളാണ് നന്ദകുമാർ. അയാളൊന്ന് വിളിച്ചു നോക്കിയാലോ. ആരാ നന്ദകുമാർ? ഒരു വൈദ്യശാല നടത്തുന്ന ആളാ, വന്നിരുന്നു ഫാക്ടറിയില്. അയാൾ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുന്നു അത്രേ. ഞാൻ നേരിട്ട് ചെന്ന് കണ്ടതാ. അന്നയാള് ചില ഗ്രന്ഥങ്ങളുടെ പേരൊക്കെ പറഞ്ഞെന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് മാത്രം വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ തെറ്റുണ്ടോ രാജേട്ടാ? ഒരു വിഡിയെ പറഞ്ഞയച്ചിട്ട് വേറൊരു വിഡിയെ വെക്കണ മാതിരിയാവും. ശരചന്ദ്രനെ പറഞ്ഞയക്കണ്ട, ഇയാളെയും കൂടി വെച്ചിട്ട് എന്തെങ്കിലും ആവോ നോക്കാം. വിളിച്ചാ വരൂ അയാള്. വിളിച്ചു നോക്കാം. വൈദ്യശാല നന്നായിട്ട് നടക്കണ സ്ഥിതിക്ക് അയാള്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഓഫർ കൊടുക്കേണ്ടി വരും. ഇയാൾ അത്രയ്ക്ക് എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ? അവിടുത്തെ രോഗികളുടെ തിരക്ക് കാണുമ്പോ അങ്ങനെ വേണം കരുതാൻ. പിന്നെയും പോയി ഞാൻ അവിടെ. എന്നാ ഒന്ന് പരീക്ഷിക്കാം, ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ്. കുറച്ചു കാലത്തേക്ക് ശരിയാവില്ലെന്ന് കണ്ട അപ്പൊ പറഞ്ഞേക്കാം. ബാക്കിയൊക്കെ ഗൗരിയേട്ടൻ വന്നിട്ട് കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോകണമേ. എങ്ങനെ? 100,000 രൂപയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. 100,000 രൂപയോ? അതെ, ഒന്ന് വാശി പിടിച്ച അവർ ഇനിയും കൂട്ടും. ആസ്മയ്ക്കുള്ള ഒരു മരുന്നുണ്ടാക്കാന് അച്ഛന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ച അത് സിമ്പിൾ അല്ലേ. ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് ഓഫർ. ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസ്? അതെ, വലിയ കമ്പനിയാണമ്മേ. എന്താ അമ്മയ്ക്കൊരു ഉത്സാഹമില്ലാത്തത്? ആ കമ്പനിയിൽ നീ പോകണ്ട. എന്താ അങ്ങനെ? എനിക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നില്ലേ? നല്ലൊരു ജോലി ഇങ്ങോട്ട് വിളിച്ചു തന്നപ്പോ. ഒരു ജോലി വേണമെന്നുള്ളത് ശരി തന്നെ, പക്ഷെ ആ കമ്പനി ശരിയാവില്ല. എന്താ കാര്യം? എന്തായാലും വേണ്ട. ഇതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് ജോലിക്ക് ശ്രമിച്ചാലും അമ്മ കുറ്റമേ കാണത്തുള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇവിടെ അങ്ങ് ചറഞ്ഞിരുന്നോളാം. എന്നല്ല ഞാൻ പറഞ്ഞത്, ആ കമ്പനിയിലേക്ക് പോകണ്ടെന്നാ. വേണ്ട വേണ്ടെന്ന് പറയുന്നല്ലാതെ കാര്യം എന്താന്ന് പറയുന്നില്ലല്ലോ. അമ്മക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാ, ഞാൻ പോവും. നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. നിങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെടാൻ കാരണം ആ കമ്പനിയാ. നീ ചോദിക്കാറില്ലേ, അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ച് എവിടെ പോയിന്ന്? ആ രാജശേഖരന്റെ ആൾക്കാർ അതിന് കാരണക്കാര്. ഇല്ലാത്ത കുറ്റം നിന്റെ അച്ഛന്റെ നേർക്ക് ആരോപിച്ചിട്ട്. രവീന്ദ്രനാഥിനെ അപകടപ്പെടുത്തിയത് നിന്റെ അച്ഛൻ അന്നും പറഞ്ഞു. ആരാ രവീന്ദ്രനാഥ്? നിന്റെ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു. അവര് രണ്ടാളും ചേർന്ന ആചാര്യ ഫാർമസി നടത്തിയിരുന്നത്. ഒരപകടത്തിൽ രവീന്ദ്രനാഥ് മരിച്ചു. കമ്പനി കൈക്കലാക്കാൻ വേണ്ടി രാജശേഖരൻ ഉണ്ടാക്കിയ ചതി. എന്നിട്ട് അയാളും അയാളുടെ ആൾക്കാരും പറഞ്ഞുണ്ടാക്കി നിന്റെ അച്ഛനാണത് ചെയ്തതെന്ന്. അപവാദം സഹിക്കാൻ വയ്യാതായപ്പോ പോലീസ് കേസ് മരുന്ന് കണ്ടപ്പോ അദ്ദേഹം ഒക്കെ ഇട്ടെറിഞ്ഞു പോയി. മാനം പോണേക്കാട്ടിലും ഭേദം മരിക്കാന്നും പറഞ്ഞ്. അതുകൊണ്ടാ ഞാൻ പറയണേ, അച്ഛനെ സങ്കടപ്പെടുത്തി ആ കമ്പനിയുമായി നിനക്കൊരു ബന്ധവും വേണ്ടാന്ന്. 100,000 അല്ല, 1 കോടി തരാന്ന് പറഞ്ഞാലും. നന്ദുവിന്റെ അമ്മ പറഞ്ഞ ശരിയാവും. എന്റെ അച്ഛനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കഥ. ആ കമ്പനി ഇതാണെന്ന് ഇപ്പഴാ ഞാനും അറിയണത്. എല്ലാരും ഒക്കെ മറന്നു എന്ന് കരുതി കഴിയാവും ആ രാജശേഖരൻ. അറിഞ്ഞപ്പോ എനിക്കൊരു വാശിയായി. സത്യം എനിക്കറിയണം. 4 ആളുടെ മുമ്പിൽ തെളിയിക്കണം എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന്. അതിനുവേണ്ടിയെങ്കിലും എനിക്കവിടെ കയറിക്കൂടണം. അമ്മ സമ്മതിക്കാതെ പിന്നെ എങ്ങനെയാ? അവരെ സങ്കടപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലായിക്കൊള്ളാം അമ്മേ. ഇതിപ്പോ എനിക്കൊരു ജോലി കിട്ടുന്ന കാര്യം മാത്രമല്ല, ഒരു ലക്ഷ്യം കൂടിയാ. ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവന്നതും ദൈവത്തിന്റെ കളിയാ. ഈ ചാൻസ് ഞാൻ വിടില്ല ശശങ്ക. ഇതാണ് റിസർച്ച് റൂം. ഇതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? മറ്റേ ആള് കൊണ്ടുവന്നിട്ട ചെടികളാ, ഔഷധങ്ങളാണെന്നാ പറയണേ. എന്നിട്ട് അയാൾ എവിടെ പോയി? എന്തോ വേറെ അന്വേഷിച്ച് പോയിരിക്കുക അട്ടപ്പാടി കാട്ടിലേക്ക്. അയാളെ കാത്തിരുന്ന് എന്റെ വേറെ ഇറങ്ങി. എടോ, എണ്ണം ശരിയാണെന്ന് നോക്കണം. ശരിയാണ് സാർ. ആ
നമ്മൾ റിസർച്ചിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള നന്ദകുമാർ മുകളിലുണ്ട്. ഇങ്ങോട്ട് ചെന്ന് നോക്കാം, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാലോ. അല്ലേ രാജേട്ടാ? അതെ അതെ, നടന്നോളൂ. നടന്നോളൂ, ഞാനുണ്ട് കൂടെ. കാണുന്നില്ല എന്താ പറയാ നടക്കുന്നത്? ആ ചെക്കിനാരെയും വിളിച്ച് ചോദിക്കണോ? ഈ വേരെല്ലാം തൽക്കാലം അതിന്റെ അടിയിലിരിക്കുന്നു. നമസ്കാരം. ആ മോളെ, ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ നന്ദകുമാർ. എന്താ, നീ അറിയോ അദ്ദേഹത്തിനെ? ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. സാറിന്റെ മോളാണോ? അല്ല, ഇവളുടെ മോളാ, ഇതിന്റെ പെങ്ങളാ. നമസ്കാരം. ആ പിന്നെ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് സഹായിക്കാൻ ഇവളെ കൊണ്ട് പറ്റും. ഇവളെ സബ്ജക്ട് ബയോളജിയാ. തൽക്കാലം വേണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. എങ്കിലേ ജോലി തുടർന്നോളൂ. ശരി, വാ മോളെ. ഇവിടെ എത്തിയല്ലേ. എന്താ, എന്നെ ചേസ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ആസ്മയ്ക്കുള്ള മരുന്നിന് റിസർച്ച് ചെയ്യാത്രേ. ഇവിടുന്ന് രാജമാമയ്ക്ക് ഇയാളെ കിട്ടിയേ? അതോ വല്ല കള്ളത്തരം പറഞ്ഞ് കയറിക്കൂടിയതാണോ നിങ്ങള്? എന്നോട് എന്നാ ചോദിക്കുന്നത്? തന്റെ രാജമാമയോട് തന്നെ ചോദിക്ക്. വച്ചേക്കില്ല ഞാൻ നിങ്ങൾ ഇവിടെ, ഒരൊറ്റ ദിവസം കൊണ്ട് പുറത്താക്കും, നോക്കിക്കോ. എക്സ്ക്യൂസ് മീ, അമ്മയോടും രാജമാമയോടും എന്താ പറയാൻ പോകുന്നത്? ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു സെക്സ് ഫോട്ടോ എടുത്ത് അതിന്റെ കോപ്പി ഇയാളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഇയാളെ പുറത്താക്കണമെന്ന്. അല്ല, എന്താ പറയാൻ പോകുന്നത് അറിഞ്ഞാക്കൊള്ളാം. താൻ ശിവയെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു പാഠം പഠിപ്പിക്കും ഞാൻ. പഠിപ്പിക്കുന്നെങ്കിൽ ഒന്നായിട്ട് വേണ്ട, കുറച്ച് അധികമായിക്കോട്ടെ. മോഡേൺ ആവുക, അടിപൊളിയാവുക, അപ് ടു ഡേറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാ തുണി പറിച്ചറിയാന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കഷ്ടം, ഫെമിനിസത്തിന്റെ പുതിയ മുഖം. കൂൾ ഡൗൺ ശിവരജനി, കൂൾ ഡൗൺ. അമ്മേ, ആ ആസ്മയ്ക്കുള്ള റിസർച്ചിന് ഗൗരിയേട്ടൻ വന്നിട്ട് പോരെ. എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ഗൗരി വരുമ്പോഴേക്കും പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അല്ലേ രാജേട്ട? പിന്നെ അതല്ല, ഇപ്പൊ തന്നെ ഞാൻ ഷെയർ ഫ്ലോട്ട് ചെയ്തതും പുതിയയാളെ അപ്പോയിന്റ് ചെയ്തതും കാശ് കുറെ ചെലവാക്കിയതല്ലേ. കമത്തെ, നമുക്ക് ഉദ്ദേശം എത്ര കാശ് ചെലവായി കാണും? 333,000 രൂപ ഇതുവരെ. കേട്ടില്ലേ? അതല്ല, റിസർച്ചിനൊന്നും പറഞ്ഞു വന്ന ആ പുതിയ ആൾ അത്ര ശരിയല്ല. ശരിയല്ലെന്നോ? അതെന്താ? അയാൾക്ക് ആയുർവേദത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഇന്റർനെറ്റ് കഫേ നടത്തുകയായിരുന്നു അയാള്. ഇമെയിൽ അയക്കാൻ പോയപ്പോ ഞാൻ കണ്ടതാ. ഏ, വൈദ്യശാല നടത്തുകയായിരുന്നു അല്ലടോ കമ്മത്തെ. ഓ, വെറും വൈദ്യശാലയാ? ആൾക്കാരെങ്ങനെ തിക്കി തിരക്കി കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മോളെ, നിനക്ക് ആള് തെറ്റി കാണും. എന്നാൽ എന്തൊക്കെയോ തരികിട ബിസിനസ് നടത്തിയിട്ടാവും അയാൾ വൈദ്യശാല തുടങ്ങിയത്, അത് തീർച്ചയാ. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് അറിയും കൂടി ഇല്ലാത്ത ഒരാളിനെ കുറിച്ച്. എന്തോ എന്റെ മനസ്സ് പറയുന്നു ഹീസ് എ ക്രൂക്ക്. ഇങ്ങനെ വെറുതെ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്ന സ്വഭാവം അത്ര നന്നല്ല. വെറുതെ അല്ല, അറിഞ്ഞിട്ടെന്നെയാ. എന്തേ, വല്ല കള്ളത്തരം കാണിച്ചു അയാള്? കാണിച്ചില്ല, കാണിക്കും. ഒരു കള്ളന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് അയാൾക്ക്. നീ എന്നാ മുഖലക്ഷണം പഠിച്ചത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ അപ് ടു യു. അവള് പറയുന്നത് മുഴുവൻ തള്ളിക്കളെ എനിക്ക് തോന്നുന്നില്ല. അവരട്ടെ, നോക്കാം, ഞാൻ ഇറങ്ങാം. ആ ചിലപ്പോ ഗൗരി വിളിക്കും, അവൻ കറങ്ങി തിരിഞ്ഞ് സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ട്. അവളെ നമ്മുടെ ഒരു ANC തുടങ്ങാൻ സ്കോപ്പ് ഉണ്ടെന്ന് ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഞാൻ വരട്ടെ എന്നാ. ഞാനും വരുന്നു. ആ കമ്മത്തെ, ഓ, നാളെ ആ വിദ്വാനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. കുട്ടി പറഞ്ഞ വല്ല വാസ്തു കൊണ്ടോ നമുക്കൊന്ന് അറിയണമല്ലോ. ആ കേറ. ശിവരഞ്ജനി പറയുന്നത് താനൊരു ക്രൂക്കാണെന്ന. അങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ട്. ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഞാൻ ആ കുട്ടിയോട്. ആയുർവേദത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ താൻ എവിടുന്നാ പഠിച്ചേ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാ. കുറെ ഗ്രന്ഥങ്ങളുണ്ട് വീട്ടില്, അത് നോക്കി പഠിച്ച. കമ്പ്യൂട്ടർ ക്ലാസ് നടത്തിയിരുന്നോ? ഇല്ല, ഒരു ഇന്റർനെറ്റ് കഫേ. പലയിടത്തും ജോലിക്ക് ശ്രമിച്ചു, ഒന്നും ശരിയായില്ല. പല ബിസിനസ്സും ചെയ്തു നോക്കി, അതും ഗുണപിടിച്ചില്ല. ഒടുവില വൈദ്യശാല തുടങ്ങിയത്. മരുന്നുണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? ഞാൻ കോൺഫിഡന്റ് ആണ് സർ. ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച ഞാൻ ഉണ്ടാക്കിത്തരാൻ മരുന്ന്. ചേരുവകളുടെ ഒരു ചാർത്ത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. എന്തെങ്കിലും കാരണവശാൽ പലതരകളെയും കാണിക്കാൻ ശ്രമിച്ചാൽ അറിയാമല്ലോ, പേശകാണെങ്കിൽ ഞാനും പേശക. എനിക്കറിയാം സർ, നല്ലോണം അറിയാം. ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള ആളാ ഞാൻ. അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് ഒരു എത്തും പിടിയും കിട്ടാതായപ്പോഴാ വൈദ്യശാല തുടങ്ങിയത്. ഇതിപ്പോ നല്ലൊരു ജോലിയും തന്നെ സഹായിച്ച സാറാ. എനിക്ക് ജീവൻ തന്നതുപോലെ ഇപ്പൊ തോന്നുന്നത്. ഈ ജന്മം മുഴുവനും ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുക. എന്നെ ഉപേക്ഷിക്കരുത്. എന്തെങ്കിലും വീഴ്ച വന്നാൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാ. എന്നെ കൈവിടരുത്. തന്റെ ഈ തുറന്ന സമീപനവും ആത്മാർത്ഥതയും എനിക്കിഷ്ടപ്പെട്ടു. ഏത് പ്രതികൂല സാഹചര്യത്തിലും താൻ എന്റെ കൂടെ നിൽക്കുമോ?
ജീവനുള്ള കാലത്തോളം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് പറയാനുണ്ട്. എന്താ സർ? കമോൺ. എങ്ങനെയുണ്ട് റിസർച്ച്? ഇവിടെ വൈദ്യശാലയിൽ നമ്മൾ കൂട്ടിക്കലർത്തി കൊടുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. പുതുതായിട്ടുള്ള ഉണ്ടാക്കൽസ് എന്ന് മനസ്സിലായി. ഓ, ഇത്രയും നാളുകൊണ്ട് അത്രയെങ്കിലും മനസ്സിലായല്ലോ. സമാധാനം. രാജശേരൻ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. ചോദ്യം ചെയ്യാൻ? ഇതിനു മുമ്പ് ഏത് ജോലിയാ ചെയ്തിരുന്നത്, ഏത് ആയുർവേദ കോളേജിലാ പഠിച്ചത്, എക്സെട്ര എക്സെട്ര. എനിക്ക് തോന്നുന്ന ആ പെൺ എന്തെങ്കിലും കൊനസ്റ്റുണ്ടാക്കിയിട്ടുണ്ടാവുന്ന. ഏതായാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? രണ്ടാഴ്ചക്കുള്ളിൽ മരുന്ന് റെഡിയാക്കി തരാമെന്ന് ഞാനങ്ങ് പറഞ്ഞു. രണ്ടാഴ്ചക്കുള്ളിലോ? നടക്കോ? നടക്കില്ല എന്നുള്ളത് ഉറപ്പല്ലയോ? പക്ഷെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴേ ഞാൻ ഔട്ടാ. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. കമ്പനിയുടെ കുറച്ച് ഷെയർ ബിനാമിയായിട്ട് എന്റെ പേരിൽ എടുക്കാൻ ഒരു നിർദ്ദേശം. രാജശേരൻ തന്നെ പറഞ്ഞത്. അയാളടുത്തുള്ള എന്റെ പെർഫോമൻസ് ശരിക്കും ഏറ്റെന്നാ തോന്നുന്നു. 50 ലക്ഷത്തിന്റെ ആ ഷെയർ അയാളുടെ മകന് കൊടുക്കാനുള്ളതാന്നാ പറഞ്ഞത്. പക്ഷെ അത് നുണ. കമ്പനി കൈക്കലാക്കാനുള്ള അയാളുടെ തന്ത്രമാ. നീ എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. ഇപ്പൊ വേണം തീരുമാനിക്കാൻ. അവിടെ ഒരു പിടിവള്ളി കിട്ടാൻ ഇത് നല്ല അവസര. പക്ഷെ അയാളുടെ വിദേശത്തുള്ള മകൻ ഏത് ജാതി ചെകുത്താനാണാവോ? അത് വരുമ്പം കാണാം. അതുവരെ ഷെയർ എന്റെ കയ്യിലിരിക്കട്ടല്ലേ. ഇരിക്കട്ടെ. ഹലോ, ശിവരഞ്ജനീഹ്യ? ഇല്ല, പുറത്തു പോയിരിക്ക. രാജമാമയില്ല, ഒരു ഏജൻസി കോൺഫറൻസ് ഉണ്ട്. ഒരു ഗുഡ് ന്യൂസ് പറയാനാ വിളിച്ചത്. ഇറക്കിയ ഷെയറിന്റെ മുക്കാലും ചൂടപ്പം പോലെ വിറ്റുപോയല്ലോ. കൺഗ്രാജുലേഷൻസ്. റിയലി? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അലോട്ട്മെന്റ് പേപ്പേഴ്സ് എല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫണ്ട്സ് വരുന്ന മുറ കേക്കട്ടെ. രാജമാമ വരുമ്പോ ഞാനും ചോദിക്കട്ടെ, എന്നിട്ട് മതി. ഇങ്ങനെ പോയാലും മൊത്തം ഇറക്കാമോ? ഷെയറിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ടാവുന്ന എന്റെ തോന്നല്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഷെയർ അലോട്ട് ചെയ്താ പോരെ. മതി, വേറൊരു കാര്യം കൂടി ഉണ്ട്. 50% ഓഫ് ദ ഷെയർ ഒരു ഇൻഡിവിജ്വലിന്റെ പേരിലാണ്. 50 ലാക്സ്. 50 ലാക്സ്? മൈ ഗോഡ്, ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ? എന്താ പറഞ്ഞത്? നന്ദകുമാറോ? നന്ദകുമാർ ഫ്രം ഒരു ബാങ്കിന്റെ കെയർ ഓഫ് SBI സിറ്റി ബ്രാഞ്ച്. ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്കിലേക്കുള്ള ഗ്യാരണ്ടി പേപ്പറിൽ ഇന്ദ്ര ഒപ്പുവെച്ചോ? ഒന്നും ചോദിച്ചില്ലേ? ഇല്ല, രാജേട്ടൻ പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോ അവരൊപ്പിട്ടു. കഷ്ടണ്ട്. അവരുടെ കമ്പനി പണയം വെച്ച് ആ പണം കൊണ്ട് സാറിന്റെ പേരിൽ ഷെയർ വാങ്ങാന്ന് പറഞ്ഞ അതൊരു പറ്റിക്കലല്ലേ? ഇവിടെ തനിക്കൊന്നും അറിയില്ല. ഇതൊരു പറ്റിക്കലല്ല, രക്ഷിക്കലാണ്. ഇന്ദിരയ്ക്കൊന്നും അറിയില്ല. ആരെങ്കിലും അവളെ ചീറ്റ് ചെയ്യും. അത് ഒഴിവാക്കാനാ ഇങ്ങനെ ഒരു പ്ലാൻ. എനിക്ക് അമ്മ സ്വത്ത് വരെ പുറത്തു പോകുന്നില്ലല്ലോ. ഇത്തിരി വിവരമുള്ളത് ശിവയ്ക്ക. ഗൗരി വന്നവരുടെ കല്യാണം കഴിയുമ്പോ ഷെയറോട് മാറ്റി കൊടുത്താൽ മതിയല്ലോ. എന്താ പോരെ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അതും നല്ലതാ. അങ്ങനെ എല്ലാം അറിഞ്ഞ തലവേദന ഒഴിയത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് രോഗങ്ങളുള്ള സ്ഥിതിക്ക്. രാജമാമേ, ഞാൻ പറഞ്ഞില്ല നന്ദകുമാർ കള്ളനാണെന്ന്? ഇപ്പൊ കണ്ടോ, കമ്പനി വിഴുങ്ങാൻ ശ്രമിക്കുക അയാള്. 50 ലക്ഷത്തിന്റെ ഷെയറാ വാങ്ങിക്കുന്നത്. 50 ലക്ഷത്തിന്റെ ഷെയറോ? ആര് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. രാജമാമയൊക്കെ ഡീലേഴ്സ് മീറ്റിംഗിന് പോയപ്പോ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. നന്ദകുമാർ, അക്കൗണ്ട് നമ്പർ 13435, SBI സിറ്റി ബ്രാഞ്ചാ. ആ നന്ദകുമാറാണ്. ഈ നന്ദകുമാറാണെന്ന് എങ്ങനെ അറിയും? മോളെ, കാരണക്ക് വകയില്ലാത്തവണ നമ്മുടെ ഈ ചങ്ങാതി പിന്നെ 50 ലക്ഷത്തിന്റെ ഷെയർ എടുക്കാൻ പോകുന്നത്. രാജമാമ, ഞാൻ പറയുന്നത് കേൾക്കൂ. മദ്രാസിലെ അഡ്രസ്സാ കൊടുത്തിരിക്കുന്നത്. ബാങ്കുകാർ തരുന്നില്ല അഡ്രസ്. എനിക്ക് ഉറപ്പ് അയാളാണെന്ന്. അല്ലെങ്കിൽ ഇയാളെ ബിനാമി വെച്ച് മറ്റാരെങ്കിലും. അത് ചിലപ്പോ ശരിയായിരിക്കും. ഏതായാലും നമുക്ക് സൂത്രത്തിൽ കണ്ടുപിടിക്കാം. നീ എടുത്തയാടി ഒന്നും ചെയ്യരുത്, പിന്നെ ആകെ ചളവാകും. ചേടാ, ഇവനാളൊരു ജഗജോലുകുല്ലോടിയാണല്ലോ. നയത്തിൽ നിൽക്കുക. ഇപ്പൊ നമ്മൾ അതാ ചെയ്യേണ്ടത്. അല്ലേടോ കമ്മത്തെ? അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓഹോ, എടോ കമ്മത്തെ, താനൊരു കാര്യം ചെയ്യ്. നല്ല ബലാകുളിച്ചാതി എണ്ണ നമ്മുടെ സ്റ്റോളിലിരിപ്പുണ്ട്. അത് കുറച്ചെടുത്തിട്ട് തന്റെ തലയിൽ നല്ലവണ്ണം പൊത്തിട്ട് ആ പട്ടറ വളർത്തിപ്പിന്ന് മുങ്ങിക്കുളിക്കേ. വാ മോളെ. പൊട്ടങ്കമ്മത്ത്. നീ എന്തിനാ ഇങ്ങനെ ഒരീടാവുന്നത്? ഒക്കെ രാജേട്ടൻ നോക്കിക്കോളും. 50 ലക്ഷത്തിന്റെ ഷെയർ ഏതോ ഒരാൾ എടുക്കാന്ന് വെച്ചാ അത് അയാള് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. അതുമല്ല, രണ്ടാഴ്ചക്കകം മരുന്നുണ്ടാക്കി തരാന്ന് വാക്കും തന്നിട്ടുണ്ടത്രേ. അത് കഴിഞ്ഞ അയാളെ പറഞ്ഞു വിടാന്നാണ് രാജേട്ടൻ പറഞ്ഞത്. അയാൾ അങ്ങനെ പോവില്ലമ്മേ. സംതിങ് ഈസ് റോങ് സംവേ. എന്തോ ഭയങ്കര ഉദ്ദേശമായിട്ടാണ് കമ്പനി കയറി കൂടിയിരിക്കുന്നത്. അല്ല മോളെ, ദൈവം നിശ്ചയിച്ചതുപോലെയൊക്കെ നടക്കും. വിധിയെ തടുക്കാൻ നമ്മളാരാ? എന്തായാലും ഇതിങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഏയ്,
കേൾക്കുന്നില്ലേ? എയ്യുന്നൊരാൾ ഇവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ മാത്രമാണ്. എന്റെ പേര് എയ്യുന്നല്ല. ഐ വോണ്ട് ടു നോ സംതിങ് ഫ്രം യു. ഇമ്പോസിബിൾ. നൗ ഐ എം ബിസി. വാട്ട് യു മീൻ ഇമ്പോസിബിൾ? ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിളിന്റെ ഓപ്പോസിറ്റ്. എനിക്ക് ചിലതറിയണം. അതല്ലേ നേരത്തെ ഇംഗ്ലീഷിൽ ചോദിച്ചതും ഞാൻ അതേ ഭാഷയിൽ മറുപടി പറഞ്ഞതും. റിസർച്ചിന്റെ ഡീറ്റെയിൽസ്, രഹസ്യങ്ങൾ ആർക്കായാലും പറഞ്ഞു കൊടുക്കരുതെന്നാണ് നിയമം. അതിനി മാനേജിംഗ് ഡയറക്ടറുടെ മകൾക്കായാലും. റിസർച്ചിന്റെ കാര്യങ്ങളല്ല. ഓ പിന്നെ ആ കമ്പ്യൂട്ടറിൽ വന്ന ഫോട്ടോയുടെ കാര്യം, അതെന്റെ പേഴ്സണൽ കാര്യമാ. അത് ഡിസ്കസ് ചെയ്യാൻ മാത്രം നമ്മൾ അത്ര അടുത്തിട്ടില്ലല്ലോ. ഫോർഗെറ്റ് അബൌട്ട് ദ ഫോട്ടോസ്. പക്ഷേ ആ ഫോട്ടോ എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്കെന്നല്ല, ഒരു ചെറുപ്പക്കാരനും മറക്കില്ല. മിസ്റ്റർ, ഞാൻ സീരിയസ് ആണ്. ഈ കമ്പനിയുടെ 50 ലക്ഷം രൂപയ്ക്കുള്ള ഷെയർ ഏതോ ഒരു നന്ദകുമാർ വാങ്ങിയിരിക്കുന്നു. അതിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. പറഞ്ഞ പോലെ എന്റെ പേര് നന്ദകുമാർ എന്നാണല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. മിസ് ശിവരഞ്ജിനി ഇപ്പൊ പോണം, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. ഇത് കേൾക്കാനല്ല ഞാൻ വന്നത്. കുട്ടിയുടെ കാതിന് രസം പകരുന്നത് മാത്രം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലോ. അല്ല, പക്ഷെ ഇത് ഈ കമ്പനിയുടെ കാര്യമാണ്, എനിക്കറിയാൻ അവകാശമുണ്ട്. നിങ്ങളാണോ ആ നന്ദകുമാർ എന്ന് എനിക്കറിയണം. അല്ലെങ്കിലോ? അല്ലെങ്കിലും അറിയണം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിഗംഭീരമായ ഇന്റർനെറ്റ് കഫേയുടെ ഗതി ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. അതെ, കണ്ടതാണ്. വിഴാലരിക്കാമ്പ് 3 കഴിഞ്ഞ്, ഗോരോജനം 4 പണവട, ജാതിക്ക ജാതി പത്രി, ജീരകം ത്രികട് എന്നിവ 3 കഴിഞ്ഞ്. കളിയാക്കണല്ലേ? കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ ആടലോടകവുമാർ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? ഒരു സാധനം വെച്ചാ കാണൂല. ആടലോടകം. ഇത്തവണ റെഡ് ഞാൻ വീഴ്ത്തും. അമ്മ അങ്ങനെ അങ്ങ് ജയിക്കണ്ട. സി, ഞാൻ പറഞ്ഞില്ലേ? കൊറേ നേരം ഇത് അവിടെ അടിച്ചോണ്ടിരിക്കുന്നു. ഹലോ. അതെ, ആരാ? സ്റ്റേഷനിന്നോ? എന്താ കാര്യം? സാറേ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ സാറേ. പറയില്ല, ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്ത്. ആ ശരി, ചോദിക്കട്ടെ. വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഭസ്മം ഉണ്ടാക്കാൻ വെച്ചിരുന്ന സ്വർണം കളവ് പോയ ലോക്കറിന്ന്. ഇപ്പോഴാ ഞാൻ അറിയുന്നത്. ആ ഇൻസ്പെക്ടർ വിളിച്ചപ്പോ എന്താ എന്നോട് പറഞ്ഞില്ല? രാജേട്ടൻ അറിഞ്ഞോ? ഇല്ല. നീയാണോ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്? പിന്നെ എന്തെങ്കിലും കാണാണ്ടായാലും ആദ്യം പോലീസിലല്ലേ അറിയിക്കേണ്ടത്? എന്നെ ഈ രാജേട്ടനെ അറിയിക്കുന്നതിന് മുമ്പോ? അത് അമ്മയും രാജമാമയും ഉണ്ടായിരുന്നില്ല അവിടെ. എന്ന് വെച്ച് നീ സ്വയം തീരുമാനം എടുക്കുക. എപ്പോഴാ നീ അറിഞ്ഞത് കളവ് പോയ കാര്യം? വാസ്തവത്തില് കളവ് പോയിട്ടൊന്നുമില്ല. അയാളെ ഒന്ന് പേടിപ്പിച്ചു വിടാൻ വേണ്ടി ഷെയറിന്റെ കാര്യം അയാൾ ഒന്നും തുറന്നു പറയുന്നില്ലെന്നേ. അതിന് കള്ളക്കേസ് ഉണ്ടാക്കാ ചെയ്യ. സത്യം അറിയുമ്പോ നിന്റെ സ്ഥിതി എന്താവുന്ന ആലോചിച്ചോ നീ? ഇതെന്താ കുട്ടിക്കളിയെന്ന വിചാരം? ഞാൻ അറിഞ്ഞില്ല. ഇന്ദിരാമ വിളിച്ച് പറഞ്ഞപ്പോഴാ അവരാകെ അപ്സെറ്റാ. അവരെന്തിനാ അപ്സെറ്റ് ആവുന്നത്? ഇതൊക്കെ അവര് തമാശല്ലേ. കാശുള്ളവർക്ക് തല്ലിക്കളിക്കാനാണ് ഞങ്ങളെ പോലുള്ളവരെ ശരീരം. അങ്ങനെ പറയരുത്. ആ കുട്ടിയുടെ ചെറുപ്പത്തിന്റെ ഒരു അവിവേകം. അവിവേകം? അവൻ ഇവിടെ കിടന്ന് ചത്ത ആര് സമാധാനം പറയും? അവിവേകം. ഇനി ഇയാള് കേട്ടില്ല. സാവിത്രി അമ്മ, ഈശ്വര, ആരെയാ, ആരുടെ മകനെ അവർ ഉപദ്രവിച്ചിരിക്കണെ? അപ്പൊ മറന്നിട്ടില്ല അല്ലേ? ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസിലെ ജോലി എന്ന് പറഞ്ഞപ്പോ പോണ്ടാന്ന് പറഞ്ഞ നന്ദുന്റെ അമ്മ. സത്യം അറിയാനുള്ള വാശി കൊണ്ട് അവനവിടെ ചേർന്നത്. ഇപ്പൊ അതിനുള്ള ശിക്ഷം കിട്ടി. വാസുദേവ പണിക്കരുടെ മകനാ നന്ദു എന്നറിയാതെ അവര് ചെയ്തത്? ഞാൻ അറിഞ്ഞിടത്തോളം ഇല്ല. ഉറപ്പാ അവർക്കറിയില്ല. അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇനി കമ്മത്തായിട്ട് ഒറ്റക്കൊടുക്കരുത് എന്റെ മോനെ. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് പോലും അവരറിയരുത്. ഇൻസ്പെക്ടറെ കണ്ട് ഞാൻ കേസ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. നീ എന്ത് അബദ്ധമായി കാണിച്ചത്? അവനെ നയത്തി കമ്പനി നിർത്താനല്ലേ ഞാൻ പറഞ്ഞിരുന്നത്? ഇത്രയൊക്കെ അവരെ ഉപദ്രവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ എത്രത്തോളം ഉപദ്രവിക്കുന്നു വിചാരിച്ചു? ഏതോ ഒരു നന്ദകുമാർ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു എന്ന് വിചാരിച്ച് അത് ഇയാള് തന്നെയാണെന്ന് പോലും തീർച്ചയില്ലാതെ എന്താ നിനക്ക് പറ്റിയത്? അമ്മ, ഞാൻ ഇനി എന്താ ചെയ്യാ? മാപ്പ് പറ അവിടെ ചെന്നിട്ട്. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. തെറ്റ് ചെയ്താൽ മാപ്പ് പറയാൻ പഠിക്കണം. പറയാനുള്ള സമയമായിട്ടില്ലെന്ന് അറിഞ്ഞിട്ടാ ഞാൻ അന്ന് ശിവയോട് പറയാതിരുന്നു. അതിന് ഇത്രയും വലിയ ശിക്ഷ തരുമെന്ന് കരുതിയതുമില്ല. കമ്പനിയുടെ 50 ലക്ഷത്തിന്റെ ഷെയർ എന്റെ പേര് തന്നെയുള്ള മദ്രാസിലെ എന്റെ ഫ്രണ്ടിന്റെ അഡ്രസ്സിൽ എന്റെ പണം കൊണ്ട് വാങ്ങിയതല്ല. അത്രയ്ക്കുള്ള പണമൊന്നും എന്റെ കയ്യിലില്ല. വേറൊരാൾ അയാൾക്ക് വേണ്ടി എന്റെ പേരിലെടുത്ത് അതാരാണെന്ന് പറയാനായി എന്ന് വെച്ചാല് അന്ന് തന്നെ തുറന്നു പറയായിരുന്നു. എനിക്ക് ഒരു കാര്യം ഉറപ്പുതരാം,
അതുകൊണ്ട് ഇന്ദിരാമ്മയ്ക്കും ശിവയ്ക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. പൊയ്ക്കോളൂ, സമാധാനമായിട്ട് പൊയ്ക്കോളൂ. എന്താ കുട്ടിയെ, മൂന്നാല് ദിവസമായിട്ട് നനഞ്ഞ പൂച്ചയെ പോലെ? ഒന്നുമില്ല ദേവിമ്മ. അത് മാത്രം പറയണ്ട, ഞാൻ ശ്രദ്ധിക്കണണ്ടേ. ഈ പ്രായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കണ കണ്ട അതിന് ഒരർത്ഥേ ഉള്ളൂ. ആരാ മനസ്സിൽ കയറി കൂടിയിരിക്കണേ? ആരുമില്ല. എന്ന് ദേവമ്മയോട് പറയണ്ട, ആരാന്ന് വെച്ചാ അതും ഇപ്പൊ പറയണമെന്നില്ല. പക്ഷെ ഒരു ചെറിയ മുള്ളു മനസ്സ് വീണിട്ടുണ്ടെന്ന് ഉറപ്പാ. ആ മുഖം കണ്ടാൽ അറിയാം. ഒക്കെ ദേവിയമ്മയ്ക്ക് തോന്നണതാ. ആയിക്കോട്ടെ, തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. പിന്നൊരു കാര്യം, ഈ മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ വെച്ചോണ്ടിരുന്ന ഒരു പ്രയോജനമില്ല. തുറന്നും കൂടെ പറഞ്ഞേക്കണം. ശിവക്കുട്ടിക്ക് വയ്യാച്ച പറഞ്ഞോളൂ, ദൂതു പോകാന് ദേവിയമ്മ റെഡി. കുട്ടിക്കാലത്ത് ദേവിയമ്മ എന്റെ കൈനോക്കി ലക്ഷണം പറയാറില്ലേ, അതുപോലെ ഇപ്പൊ ഒന്ന് നോക്കൂ. ഒരു കാര്യം അറിയാനാ. അതൊക്കെ ഞാൻ എന്നേ മറന്നു കുട്ടി. ഇപ്പൊ കയ്യിൽ വല്ല അഴുക്കും പറ്റിട്ടുണ്ടോ നോക്കാൻ അറിയാം, അത്ര തന്നെ. Thank you.
കണ്ടിരുന്നോ? ഇല്ല, ഹോസ്പിറ്റലിലല്ലേ. രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഡിസ്ചാർജ് ചെയ്തതാണല്ലോ പറഞ്ഞത്. ആയുർവേദ ചികിത്സ തുടങ്ങി കാണും വീട്ടില്. ഉള്ളില് അല്പസ്വല്പം പരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത്തിരി ഉഴിച്ചിലും പിടിച്ചിലും നല്ലതാ. സ്വല്പം കഷായവും. നന്ദകുമാർ, അവൻ അകത്തെടുക്കുക. ആരാ? ഞാൻ ശിവരഞ്ജനി. ഓ, നീയാണ് എന്റെ മോനെ കള്ളക്കേസിൽ കുടിക്കിയ പെണ്ണല്ലേ? ഇനി എന്തിനാ വന്നിരിക്കുന്നത്? വേറെ കേസുണ്ടാക്കാനാണോ? ഒരാൾക്ക് മനസ്സമാധാനം കൊടുക്കാൻ പാടില്ലല്ലേ. ഹോ, നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ, എന്തും ചെയ്യാമല്ലോ. ഇനി അവൻ അങ്ങോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞത്? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? പോലീസിനെ കൊണ്ട് തല്ലി ചതിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു പിന്നെ. അമ്മ എന്തോ വിഷമം കൊണ്ട് പറഞ്ഞാണ്. ശിവരഞ്ജനി ഇരിക്ക്, ഓഫീസിൽ കണ്ടില്ല, അപ്പൊ അന്വേഷിച്ചു വന്നതാ, അത്രേ ഉള്ളൂ. ഓഫീസിൽ വരണം. ഇതൊരു ദേഷ്യമായി മനസ്സിൽ വെച്ച് വരാതിരിക്കരുത്. ഞാൻ രണ്ടു ദിവസം വരുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ശരി. നന്ദു, ഇനിയും പോവുകയാണോ അങ്ങോട്ട്? പോണം, എന്റെ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. മോളെ. എന്താമ്മേ? ഗൗരി വിളിച്ചിരുന്നോ കുറച്ചു മുമ്പ്? ഹായ്. അതെയോ? ബോംബെയിൽ എത്തിയിട്ട് വിളിച്ചതാ. നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ ഇവിടെ എത്തുമെന്ന്. ഹോ, വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് വലിയ ഗമയിലായിരിക്കും വരവ്. എയർപോർട്ടിൽ നീയും ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ ഞാൻ ചെല്ലാണ്ടിരിക്കോ ഗൗരിയേട്ടനെ റിസീവ് ചെയ്യാൻ? അതെപ്പോഴും അങ്ങനെയാണല്ലോ, നീ അവിടേക്കാണല്ലോ ആദ്യം വിളിക്കുക. എടാ, ഇന്നലെ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു നീ നാളെ എത്തുമെന്ന്. ആ, കമ്പനി വിശേഷങ്ങളോ? അത് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലേ ഷെയറിന്റെ കാര്യങ്ങള്. ശരി ശരി, നീ വന്നിട്ട് നമുക്ക് ആലോചിച്ച് സംസാരിക്കാം. നമുക്ക് ആദ്യം ലാബിൽ നിന്ന് കയറാം. വരൂ. ആ, ഇത് മിസ്റ്റർ നന്ദകുമാർ, റിസർച്ചിൽ പുതിയതായി വന്ന ആളാ. നിങ്ങളാണോ രണ്ടാഴ്ചക്കുള്ളിൽ മരുന്നുണ്ടാക്കുമെന്ന് ഇവിടെ എല്ലാം വീരവാദം പറഞ്ഞു നടന്നത്? അങ്ങനെ എല്ലാരോടും പറഞ്ഞില്ല, രാജശേഖരൻ സാറിനോട്. രാജശേഖരൻ സാറിനോട് പറഞ്ഞ ആ വാക്ക് പാലിക്കേണ്ടതല്ലെന്ന് നിങ്ങൾ അങ്ങനെ നിശ്ചയിച്ചോ? അങ്ങനെയല്ല, ചില കാര്യങ്ങൾ പറഞ്ഞ ദിവസത്തിൽ നിന്നും അപ്പുറത്തേക്ക് നീളും. പ്രത്യേകിച്ച് ഒരു റിസർച്ച്. ആസ്മയ്ക്കുള്ള ഒരു തൽക്കാല മരുന്നല്ല ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്, പെർമനന്റ് ക്യൂർ ആണ്. ബേസിക് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് തീർപ്പായിട്ടുണ്ട്. അതിനി മാറോ? ഏയ്, അത് മാറാൻ വഴിയില്ല. ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് പരീക്ഷയിട്ട് മാറ്റാമെന്ന് കരുതിയിട്ട്. മാറാൻ ന്യായം കാണുന്നില്ല. രോഗിക്ക് കൊടുത്ത് ഫലം നിശ്ചയിക്കുമ്പോഴേ അതറിയാൻ പറ്റൂ. ഒറ്റമൂലികളിൽ ചിലത് അസാധാരണമായിട്ടുള്ളതാ, അതിന് ഫലം കാണാതിരിക്കാൻ വഴിയില്ല. അല്ലേ മിസ്റ്റർ ഗൗരി? ഹൗ ഡു ഐ നോ? നിങ്ങൾ തമ്മിലുള്ള തർക്കം തന്നെ ഇനി തീർന്നിട്ടില്ല, പിന്നെ എങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാകുക? ഗുഡ് മോർണിംഗ് ഗൗരി. ഗുഡ് മോർണിംഗ് ഡിയർ. ഈ ആസ്മയ്ക്കുള്ള മരുന്ന് ഞാൻ വരുമ്പോഴേക്കും മാർക്കറ്റ് ചെയ്യാനാവുമെന്നാണ് അച്ഛനും ഇന്ദ്രമേമയും പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പോഴും അതിന്റെ ഒരു തുമ്പും പാലും പോലും ആയിട്ടില്ല. അത് ബെസ്റ്റ്. എന്താ ഗൗരിട്ടത്? മരത്തേന്ന് പറിച്ചെടുക്കും പോലെ മറ്റാണോ? ഒരുപാട് കോമ്പിനേഷൻസ് നോക്കണം, പരീക്ഷണങ്ങൾ നടത്തണം, സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാന്ന് തീർച്ചപ്പെടുത്തണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗവൺമെന്റ് അപ്രൂവലിന് പോലും അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോഴേക്കും മരുന്ന് വിറ്റ് കാശുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടോ ഗൗരിയേട്ടൻ? ഞാൻ ഒന്നിനും ഇറങ്ങി പുറപ്പെട്ടല്ല. ഇത്രയൊക്കെ ജോലികൾ ചെയ്യാണ്ടായിട്ടാണോ ആ റിസർച്ച് റൂമിൽ രണ്ട് കോന്തമാര് ഞഞ്ഞാമഞ്ഞ പറയുന്നത്? അവര് കോന്തമാരൊന്നുമല്ല, ഗൗരവമായിട്ട് റിസർച്ച് ചെയ്യുന്നവരാ. അതിന് അതിന്റേതായിട്ടുള്ള സമയം എടുക്കും. ഗൗരിയേട്ടന്റെ സ്ട്രോങ് റെക്കമെൻഡേഷനിൽ വന്നതാണല്ലോ ഒരാള്. തൊഴിലാളികളെ പറ്റി പറഞ്ഞപ്പോ ദേഷ്യം വന്നല്ലോ പെണ്ണിന്. അയ്യോ ഞാൻ. ഓക്കേ ഓക്കേ ഓക്കേ, ലെറ്റ് ദം ടേക്ക് ദെയർ ഓൺ സ്വീറ്റ് ടൈം. വാ മക്കളെ, വാ ഇരിക്കേ. പിന്നെ ഞാൻ അന്ന് ഫോണിൽ പറഞ്ഞില്ലേ റിസർച്ചിലൊരു നന്ദകുമാർ ഉണ്ടെന്ന്? അവന്റെ പേരിലാണ് ഞാൻ നിനക്കുള്ള ഷെയർ എടുത്തിരിക്കുന്നത്. ആളൊരു കള്ളനാ. അപ്പോ ഫാക്ടറിയുടെ ഒരു സെറ്റ് താക്കോൽ അച്ഛൻ അയാളെ ഏൽപ്പിച്ചിരുന്നാണോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അതെനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല, ഈ കള്ളനെ താക്കോൽ ഏൽപ്പിക്കാന്നുള്ളതാണല്ലോ അച്ഛന്റെ ഒരു പോളിസി. അതെ, അതൊരു തെറ്റാണോ? എന്തായാലും താക്കോലിന്റെ കാര്യം നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഏതായാലും ഷെയർ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് 50 ലക്ഷം. നീ വന്ന സ്ഥിതിക്ക് അത് നിന്റെ പേരിലേക്ക് ആക്കാം. തിരക്കൂട്ടണ്ട, തൽക്കാലം അയാൾ കള്ളനായിട്ട് തുടരട്ടെ.
കുറെ കഴിഞ്ഞിട്ട് ഞാൻ കള്ളനാകാം. മോനെ, നമ്മുടെ കാര്യം നമ്മൾ നോക്കില്ലെങ്കിൽ പിന്നെ ആരാടാ നോക്കുന്നേ? എന്റെ കാര്യം നോക്കാൻ അച്ഛനുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ആശ്വാസം. അയ്യോ, അത് പിന്നെ അങ്ങനെയാണല്ലോ, നീ എന്റെ ഒറ്റ മോനല്ലേ. അതാണ് ഇപ്പൊ എന്റെ ഒരേ ഒരു സമാധാനം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗൗരിയേട്ട് വന്നിരുന്നു അല്ലേ ഇവിടെ? രണ്ടു മൂന്ന് തവണ. ഉണ്ടാക്കാൻ പോകുന്ന മരുന്ന് ഓൾറെഡി വിറ്റു എന്നുള്ള മട്ടിലാണ് ആളിന്റെ സംസാരം. എന്റെ അടുത്തും വന്ന് പറഞ്ഞിരുന്നു കംപ്ലൈന്റ്. ഞാൻ നല്ല ഡോസും കൊടുത്തിട്ടുണ്ട്. എന്തിന്? അല്ലാതെ പിന്നെ ഇതെന്താ മാജിക് ആണെന്നാണ് ഗൗരിയേട്ടന്റെ വിചാരം. പറയണത് കേട്ടപ്പോ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അത് വേണ്ടിയിരുന്നില്ല. ഒരു പ്രാവശ്യം മുമ്പ് ഞാൻ പറഞ്ഞ വാക്കും തെറ്റിയിട്ടുണ്ട്. രണ്ടാഴ്ച കൊണ്ട് മരുന്നുണ്ടാക്കാന്ന്. അത് രാജമാമയെ സോപ്പിടാൻ പറഞ്ഞതല്ലേ? ഞാൻ എന്തോ കൊനിഷ്ടുണ്ടാക്കുന്നു വിചാരിച്ചിട്ട്. ഗൗരിയേട്ടനെ പരിചയപ്പെടണം നന്ദു. പരിചയപ്പെട്ടല്ലോ. അങ്ങനെയല്ല, കുറച്ചും കൂടി അടുപ്പം വെക്കണം. ആളൊരു മൊരടനാണെങ്കിലും ഇവിടെ എല്ലാവർക്കും ഗൗരിയേട്ടന്റെ അഭിപ്രായം കഴിഞ്ഞേ ബാക്കിയുള്ളൂ. എന്തഭിപ്രായം? എന്തായാലും ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ആദ്യം ഗൗരിയേട്ടനോടാ പറയാ. എന്ത് പേഴ്സണൽ കാര്യമാണെങ്കിലും ഇതുവരെ ഫോണിൽ കൂടി ഇമെയിൽ കൂടി ആയിരുന്നു. ഇനിയിപ്പോ ആള് സ്ഥലത്തുള്ളതുകൊണ്ട് നേരിട്ട് തന്നെ പറയാം. എന്ത്? എന്തും ഗൗരിയേട്ടനോട് പറയാൻ ഇപ്പൊ ഒരുട്ടം എനിക്കുണ്ടല്ലോ. ഇന്ദ്രമേമേ, ഭയങ്കര മടിച്ചയാവള്. ദിവസം ഒരു മണിക്കൂറെങ്കിലും ഓടിയില്ലെങ്കിലേ തടിച്ച് ചക്കുംകുറ്റി പോലെ ആവും. അതിന് ഗൗരിയേട്ടൻ അറിയോ എന്താ ചക്കുംകുറ്റി എന്ന്? ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ എവിടുന്ന ചക്കുംകുറ്റി എന്ന ഇവിടെ ഒരെണ്ണമുണ്ട്. ഞാനൊരു ഇടി രാവിലെ തർക്കിക്കാൻ നിൽക്കാതെ കുളിച്ച് കമ്പനി പോവാൻ നോക്ക്. അപ്പൊ മാഡം വരുന്നില്ലേ? ഇന്ന് എനിക്ക് റെസ്റ്റ്. ഇടയ്ക്ക് അതും വേണമല്ലോ. ഗൗരി, നീ ഉള്ളപ്പോ നിത്യം ഞാൻ എന്തിനാ എഴുന്നള്ളുന്നേ? അത് പറ്റില്ല. ഇന്ദ്രമേമ അവിടെ ഓഫീസിൽ വന്നിരുന്നാലേ ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസിന് ഒരു അന്തസ്സുള്ളൂ. അതിന്റെ പകുതി അന്തസ്സെങ്കിലും ഞാൻ ഇരിക്കുമ്പോ ഉണ്ടാവോ? സിംഹം ഇരിക്കുന്നിടത്ത് എലിക്കുഞ്ഞു വന്നിരുന്ന പോലെ. എന്നെ കൊണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും വേണ്ടേ കമ്പനി നോക്കാൻ? വയസ്സം മറക്കെ റിട്ടയർ ചെയ്യണ്ടേ? നോക്കാം ഇന്ദ്രമേ, ആദ്യം ഞാൻ ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. ആ, അതിനാ ഒരു പാർട്ടിയാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ശിവയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു അടിപൊളി പാർട്ടി. ഓക്കെ. ഇവൾ കഴിഞ്ഞേ മേ
എന്താപ്പ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്? ചില കാര്യങ്ങൾ ചോദിക്കാൻ. എന്റെ അമ്മേ, ചില കാര്യങ്ങൾ ചോദിക്കാൻ ഇത്ര ദൂരം വരണമായിരുന്നു? അവിടെ ഇങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ചിലതൊക്കെ ചില സ്ഥലങ്ങളിൽ വെച്ചാ ചോദിക്കാനും പറയാനും നല്ലത്. കടം കഥ പറയാതെ ചോദിക്കാനുള്ള അങ്ങനെ ചോദിക്കുക ഗൗരിട്ടാ. ഈ സ്ഥലത്തിന് ഒരു ഫീൽ ഉണ്ടല്ലോ, റൊമാൻസിന്റെ ഒരു ഫീല്. ഗൗരിട്ടിന് എന്ന് മുതല റൊമാന്റിക് ആയത്? എന്റെ റൊമാൻസ് അവിടെ നിൽക്കട്ടെ, നിന്റെ റൊമാൻസിന്റെ കാര്യാ. ഊയിസി ആ റിസർച്ചിലെ ചെറുപ്പക്കാരൻ നന്ദകുമാർ, അയാളുടെ പേരല്ലേ ഞാൻ ചോദിച്ചത്? ഊയിസി ടു യു എന്നാണ്. എന്താ അയാളുമായിട്ടൊരു ചുറ്റിക്കളി? ചുറ്റിക്കളി ഒന്നുമില്ല ഗൗരിട്ടാ. നന്ദകുമാർ തരക്കേടില്ലാത്ത ഒരു വീട്ടിലാണ്. അമ്മ അനുജത്തിയുണ്ട് വീട്ടില്. അച്ഛൻ അവരുടെ ചെറുപ്പത്തിലെ സന്യാസി സ്വീകരിച്ചു പോയതാ. വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പോളിഷ്ഡ് ബിഹേവിയർ ആണ്. ഇത്രയൊക്കെ അറിഞ്ഞാ മതിയോ? അതോ ഇനി ജാതകവും നക്ഷത്രവും രാശിയും ദശാസന്ധികളും ഒക്കെ അറിയണോ? ഇന്ദിര മാമയ്ക്ക് അറിയോ? പറഞ്ഞിട്ടില്ല, സമയാകുമ്പോ പറയാന്ന് കരുതി. ഇന്ദിര മാമയ്ക്ക് ഇഷ്ടമാകോ ഇങ്ങനെ ഒരു ബന്ധം? എനിക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമാണ്ടെന്താ? നിന്റെ സ്ഥിതി നില വില ഇതിനൊക്കെ യോജിച്ചവനാണോ കമ്പനിയിൽ വരെ എംപ്ലോയി ആയിട്ടുള്ള ഇയാള്? ഏതൊരു ഒടുക്കു വിദ്യ കൊണ്ട് കുറെ മരുന്ന് വിറ്റുന്ന് വെച്ച് കമ്പനിയിൽ കയറ്റി ഇരുത്തിയിരിക്കല്ലേ അയാളെ. ഒരു ആയുർവേദിക് റിസർച്ചിനുള്ള എന്തെങ്കിലും കഴിവുണ്ടോ അയാൾക്ക്? എന്ത് കണ്ടിട്ട് നീ തലേമുതി വേണത്? അപ്പൊ പിന്നെ വിട്ടേക്കട്ടെ ഞാൻ അഫേ. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ജസ്റ്റ് ലവ് അഫേ. ജീവിതത്തിന് കറിവേപ്പില പോലെ എപ്പോ വേണമെങ്കിലും എടുത്തു കളയാവുന്ന ഒരു സാധനം. ആളുകളുടെ നിലയും വിലയും സ്റ്റാറ്റസും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ അറിഞ്ഞോണ്ടല്ലേ ഒരു മോഡേൺ ഗേൾ പ്രേമിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ പ്രേമം ചീറ്റിപ്പോവില്ലേ? ഇനി അഥവാ അത് കല്യാണത്തിൽ കലാശ തന്നെ വൈകാതെ ഡൈവോഴ്സിലും എത്തില്ലേ? അതൊക്കെയാണല്ലേ ഗൗരിട്ട യാഥാർത്ഥ്യങ്ങള്. ബാക്കിയൊക്കെ സ്വപ്നം അല്ലേ? ആരും ഒരിക്കലും കാണാൻ പാടില്ലാത്ത സ്വപ്നം. ഈ ദിവ്യ പ്രേമത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നല്ല, നേരിയൊരു സംശയം എനിക്കും തോന്നി. എന്നിട്ടെന്താ എന്നോട് പറഞ്ഞില്ല? അതിപ്പോ ഒരു സംശയം വെച്ച് പറഞ്ഞിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കണെന്ന് വിചാരിച്ചിട്ട്? എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണല്ലേ ശിവ? അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ ഞാനും കൂടെ അറിയണ്ടേ? അതിന് അത്രക്കുള്ള ഗുരുതരാവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. ശിവ കുട്ടിക്ക് അയാളോടൊരു സോഫ്റ്റ് കോർണർ, അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ഈ സോഫ്റ്റ് കോർണർ അല്ലേ പിന്നീട് പ്രേമമായിട്ട് മാറുന്നത്? സാഹചര്യമാണ് ഒക്കത്തിനും കാരണം. കൂടുതൽ കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാവുമ്പോ ഇതൊരു പ്രേമമായിട്ട് ഡെവലപ്പ് ചെയ്തുകൂടായില്ല. അയാള് സീരിയസ് ആണോ ഇക്കാര്യത്തില്? അയാള് സീരിയസ് ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ സീരിയസ് അല്ല. ആളുകളുടെ മനസ്സിലുള്ളത് നമ്മളെങ്ങനെ ചൂഴ്ന്നെടുക്ക? എന്താ ഒരു ദീർഘാലോചന? ഒരു പ്രശ്നം, ഇത് ഞാൻ തനിച്ച് സോൾവ് ചെയ്യേണ്ട പ്രശ്നമാണ്. പക്ഷെ എങ്ങനെയാ സോൾവ് ചെയ്യാന്നിങ്ങനെ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ പ്രശ്നം? കമ്പനിക്കാരോ വീട്ടുകാരോ? രണ്ടുമല്ല, വ്യക്തിപരം, തികച്ചും വ്യക്തിപരം. കുടുങ്ങിയോ? എന്താ മനസ്സിലായി? വ്യക്തിപരമായ പ്രശ്നമുണ്ടാക്കാൻ ദൈവം ഒരൊറ്റ സാധനത്തിനെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളൂ, പെണ്ണ്. സാക്ഷാൽ സ്ത്രീ. സ്ത്രീ ജന്മം പുണ്യ ജന്മം കേട്ടിട്ടില്ലേ? ഞാനൊരു ആശയക്കുഴപ്പത്തില്. അപ്പ കുടുങ്ങി. പ്രേമം ആശയക്കുഴപ്പത്തിന്റെ തുടക്കമാണ്. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇത് കൂടിക്കൂടി വരും. ആ ആശുപത്രി സംഭവത്തിന് ശേഷം ശിവരഞ്ജിരി കൂടുതൽ അടുപ്പം കാണിക്കുന്നു എന്നോട്. വിടണ്ട, നാടൻ പുള്ളിയുടെ കൊമ്പാണത്. ആയുർവേദ വിധി പ്രകാരം ഇല തൊട്ട് വേര് വരെ കഷായമാക്കാം. ഇപ്പൊ അതല്ല എന്റെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഗൗരിയും കൂടി വന്ന സ്ഥിതിക്ക് അച്ഛനും മകനും കൂടി എന്തെല്ലാം കളി അവിടെ കളിക്കാൻ പോകുന്നെന്ന് കാണലാണ് എന്റെ ഉദ്ദേശം. അത് മെയിൻ ട്രാക്ക്. ഏത് മെയിൻ ട്രാക്കിനും ഒരു സൈഡ് ട്രാക്ക് ഉണ്ടാവുമല്ലോ. പ്രേമിച്ചോ നന്ദു, ധൈര്യമായിട്ട് പ്രേമിച്ചോ, അവിടെ പിടിച്ചു നിൽക്കാൻ ഇതും അത്യാവശ്യമാണ്. പ്രതാപികളായ ചക്രവർത്തിമാരുടെ കിരീടവും ചെങ്കോലും തെറിപ്പിച്ചിട്ടുള്ള പെണ്ണിന്റെ വെറുപ്പൊരു നോട്ടം ഒന്നുമില്ലെങ്കിൽ പ്രേമമാണെന്ന് അഭിനയിക്കെങ്കിലും ചെയ്തോ. അതാ ഇപ്പൊ ആശയക്കുഴപ്പം. അതിലെന്താ ആശയക്കുഴപ്പം? ഈ പെണ്ണും ഇപ്പൊ അഭിനയിക്കുകയാണോ? ഇന്റർനെറ്റ് കഫേ മുതൽ തുടങ്ങിയതായിരുന്നു ശത്രുത. ഇപ്പൊ പെട്ടെന്നിങ്ങനെ? പെട്ടെന്നല്ലല്ലോ, അതിനുശേഷം സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായില്ലേ. അല്ലെങ്കിൽ തന്നെ പ്രേമിക്കാൻ അധികം സമയം വേണോ? ഒറ്റ നോട്ടത്തിലല്ലേ പ്രേമം ആരംഭിക്കുന്നത്? എന്തിന് സലിം രാജകുമാരനും അനാർക്കലിയും കറുത്തമ്മയും പരീക്കുട്ടിയും ലക്ഷ്മിക്കാതും പാരലാലും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ? ഗൗരി കുട്ടി, എന്താ കമ്മത്?
വാരണാസിൽ നിന്ന് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരാളുടെ ഫാക്സാ. അർജന്റ് ഇമ്പോർട്ടന്റ് ഇമ്മീഡിയറ്റ് എന്ന് കണ്ടപ്പോ ഞാൻ തന്നെ കൊണ്ടുവന്നു. ഗൗരികുട്ടി അന്വേഷിക്കുന്ന ഒരാളിനെ കുറിച്ചാ. ഓ ആ റിസർച്ചിലേക്ക് നിങ്ങളെ കൂടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളില്ലേ? നിങ്ങളൊക്കെ കൂടി എന്ന് പറഞ്ഞ നിങ്ങളൊക്കെ തന്നെ. ആ നന്ദകുമാർ ആരായാള്? നന്ദകുമാരനാ? ഗൗരികുട്ടി എന്നെ ഇങ്ങനെ നോക്കരുത്, ഞാൻ പറഞ്ഞു പോകും. പറയണം, അതിനല്ലേ ഞാൻ ചോദിച്ചത്. അത് പറ ആരാന്ന് പറ, എനിക്കറിയണോ? അത് ഇവിടെ ഉണ്ടായിരുന്ന വാസുദേവ പണിക്കരുടെ മോനല്ലേ? അതെ, വാസുദേവ പണിക്കർ എന്ന് വെച്ചാ നമ്മുടെ പഴയ. അതെ, ഇവിടെ ആരെയും അറിയിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാ. ഗൗരികുട്ടി ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് പേടിയാവണു. ഞാൻ പോട്ടെ. താനും എന്നോട് പറഞ്ഞു, ആരോടും പറയണ്ട. ഹലോ ഫ്രണ്ട്. ഹലോ റോബിൻ, വെൽക്കം വെൽക്കം. എന്താ യാത്രയൊക്കെ മടുത്തോ തനിക്ക്? ഇനി ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കാനാണോ? മടുത്തിട്ടൊന്നുമല്ല, ഇവിടെ കുറച്ച് കാര്യങ്ങള് അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ആസ്മയ്ക്കുള്ള മരുന്നിന്റെ കാര്യം? റിസർച്ച് ആകെ വഴിമുട്ടി നിൽക്കുക. ഞങ്ങൾക്കാണെങ്കിൽ അത് ഉണ്ടാക്കിയേ തീരും ബിഫോർ എനിബഡി എൽസ് അറ്റംപ്റ്റ് ഓൺ ഇറ്റ്. പല ആയുർവേദ കമ്പനികളും റിസർച്ച് തുടങ്ങിയെന്ന് കേട്ടു, അതുകൊണ്ട് തന്നെ അർജന്റായിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. മുമ്പ് കൽക്കത്തയിൽ വെച്ച് രവീന്ദ്ര മുഖർജി ഒരു ബസ് യോഗ്യ പരിചയപ്പെടുത്ത ഓർമ്മയില്ലേ? കാളികെട്ടിന്റെ കിഴക്കുവശത്തുള്ള ഏതോ തെരുവിൽ താമസിക്കുന്ന. എനിക്ക് അയാൾ അർജന്റായിട്ടൊന്ന് കാണണം. ഞാനിവിടുത്തെ റോ മെറ്റീരിയൽ സപ്ലൈസ് വഴി ഒന്ന് അന്വേഷിച്ചു നോക്കി, ഒരു വിവരമില്ല. ഉണ്ടാവില്ല, തന്നെ പോലെ തന്നെ അയാളും. ഇന്ന് ഗയയിലാണെങ്കിൽ നാളെ അലഹബാദില്, ഒരാഴ്ച കഴിഞ്ഞ് ഹരിദ്വാറില്. ഹിമാലയത്തിന്റെ മഞ്ഞുമലകളിൽ കൂടി അയാൾ എവിടെയോ അലഞ്ഞെറിഞ്ഞു നടക്കുന്നുണ്ടാവും. ഐ വാണ്ട് ഹിം ഹിയർ. എന്റെ പ്രോജക്ട് ഇനി അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ നടക്കൂ. നമ്മുടെ രവീന്ദ്രനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ എന്താ മാർഗം? ഹൗ അർജന്റ് ഈസ് ഇറ്റ്? ടോപ് മോസ്റ്റ്. അത് 50 കിലോ, ഇത് 3 കെട്ട്. അപ്പോ അത് കമ്മത്തിനെ അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, പഴനി രാമേശ്വരം ഒക്കെ ഒന്ന് പോയി. ഹരകരോ ഹരകര. തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കാൻ ഞാൻ വന്നേ. ചോദിച്ചോളൂ, ഇവിടെ ഇന്ന് എന്നെ ചോദിച്ചോളൂ. ഇത്തിരി സ്വകാര്യ, വന്നോളൂ. അങ്ങോട്ട് പോണ്ട. അതെന്താ? ഇനി അങ്ങോട്ട് പോണ്ട. ഇവിടെ നിന്ന് ഏതായാലും പറയാൻ പറ്റില്ല. ഞാൻ വരൂ. ആരും ഉപദ്രവിക്കില്ല തന്നെ. ഉവ്വ ഉപദ്രവിക്കും. അതിനുള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നന്ദകുമാരൻ അറിയാഞ്ഞിട്ടാ. കുറുന്തോട്ടി പേര്, കർക്കട ശൃംഗി, പേഴേലം, കുന്തിരിക്കം. ചെലപ്പോ അവറ്റയ്ക്കൊക്കെ ജീവൻ വെക്കും. പലതും പറയൂ അവറ്റ, പലതും കേക്കും. ഉവല്ലേ, അപ്പോ 10-20 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവം അവര് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവല്ലേ? എനിക്കറിയണം. താൻ രവീന്ദ്രനാഥിന്റെയും എന്റെ അച്ഛന്റെയും സുഹൃത്തായിരുന്നല്ലോ. അയ്യോ, സുഹൃത്തല്ല, ആശ്രിതൻ, വിനീതനായ ആശ്രിതൻ. എന്നാ പറ, ഇവരെല്ലാം സാക്ഷ്യം നിർത്തി പറ, എന്താണ് ഉണ്ടായത്? ആരാണ് ശിവയുടെ അച്ഛനെ അപകടപ്പെടുത്തി കൊന്നത്? എന്നോട് ചോദിക്കരുത്, എന്നോടൊന്നും ചോദിക്കരുത്. എന്നോടല്ല, പിന്നെ ഞാൻ ആരോട് ചോദിക്കും? എനിക്കറിയണം, സത്യം എനിക്കറിയണം. എന്നെ പേടിപ്പിക്കരുത്. നന്ദകുമാരൻ ദയവായി എന്നെ പേടിപ്പിക്കരുത്. ഇത്രയും കാലം സത്യം പറയാതിരിക്കാൻ വേണ്ടി തന്നെ പലരും പേടിപ്പിച്ചു. ഇപ്പം തന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാൻ പോവുക. എന്നെ ഒന്നും ചെയ്യരുത്. പറയണോ? താൻ ഉണ്ടായിരുന്നില്ല എന്നവിടെ. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. എനിക്ക് നിങ്ങളൊന്നും കാണേണ്ട കാര്യമുണ്ടായിരുന്നു. ആ റിസർച്ചിന്റെ പ്രോഗ്രസ്സിൽ ഞാൻ ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ് ആണ്. ഫൈനൽ റിസൾട്ട് ആയിട്ടില്ലെന്നുള്ളത് ശരിയാണ്. അതെ, അതിനുള്ള കാരണം അന്വേഷിക്കായിരുന്നു ഞാൻ. ഇപ്പൊ മനസ്സിലായി, നിങ്ങൾക്ക് ആയുർവേദിക് മെഡിസിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല അല്ലേ? അത് നിങ്ങളുടെ കൺക്ലൂഷൻ, ദാറ്റ്സ് അപ് ടു യു. പക്ഷേ പാരമ്പര്യ വിധി പ്രകാരമുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നല്ല പ്രോഗ്രസ്സും ഉണ്ട്. 75% സക്സസ്ഫുൾ ആവുകയും ചെയ്തു. 75% ഒക്കെ ആയിട്ട് കുറെ കാലമായി. എനിക്ക് വേണ്ട 100% ആണ്. നമുക്കെല്ലാം വേണ്ട അത് തന്നെയാണ്. അതെ മിസ്റ്റർ, ആസ്മയ്ക്ക് ഒരു അല്പം സ്റ്റീറോയിഡ്സ് പ്രയോഗിക്കുക എന്നാണ് ലോകത്ത് എല്ലായിടത്തുള്ള പതിവ്. ലോകത്ത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ആയുർവേദ വിധി പ്രകാരം സ്റ്റീറോയിഡ്സ് ചേർക്കുന്നത് നിഷിദ്ധമാണ്. എനിക്ക് റിസൾട്ടാണ് വേണ്ടത്. എന്തൊക്കെ നിഷിദ്ധമാണ്, എന്തൊക്കെ നിഷിദ്ധമല്ല എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. വേണ്ടായിരിക്കും, പക്ഷെ എനിക്കറിയണമല്ലോ. Tell me, what is steroids? Come on, tell me. നിങ്ങൾ ഈ പറയുന്ന ഔഷധ ചെടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ലേ സ്റ്റീറോയിഡ്സ്? ഉണ്ടാവുമായിരിക്കും, പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. എങ്കിൽ പരീക്ഷിച്ച് നോക്കണം, അപ്പൊ കിട്ടും നമ്മുടെ മരുന്ന്. അത് പ്രയാസമാണ്. എന്നുവെച്ചാ മിസ്റ്റർ ഗൗരിശങ്കർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ളതാണ് സ്റ്റീറോയിഡ്സിന്. തൽക്കാല ശമനം ഉണ്ടാവുന്നുള്ളത് ശരി തന്നെ, പക്ഷേ അങ്ങനെ ഒരു മരുന്ന് നമ്മൾ ഉണ്ടാക്കണ്ട. നമ്മൾ എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണ്ട തീരുമാനിക്കുന്ന ഈ കമ്പനിയാണ്, നിങ്ങളല്ല. ഓക്കെ, എനിക്കറിയേണ്ടത് നിങ്ങൾ അതിന് തയ്യാറാണെന്നാണ്. അല്ല. ഓക്കെ ഫൈൻ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു, വെരി ഗുഡ്. അപ്പോ കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളെ ആണല്ലോ ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായി.
ഞാൻ വേറെ ജോലി നോക്കിക്കൊള്ളാനല്ലേ. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ എനിക്ക് പേഴ്സണൽ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം കമ്പനിയുടെ ഡിസിഷൻ ആവുമ്പോ ബോർഡ് മീറ്റിംഗ് കൂടണം, മിനിറ്റ്സ് ഉണ്ടാകണം. ആ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ എം ഡി ഓർഡർ ഒപ്പിടണം. ഫോർമാലിറ്റീസ്, ലോട്ട്സ് ഓഫ് ഫോർമാലിറ്റീസ്. എന്തായിരുന്നു മിണ്ടാത്ത്? ഇപ്പൊ മൊത്തം എത്ര രൂപ പൊകഞ്ഞു? നമ്മത്തെ പൊകഞ്ഞതല്ല, ചെലവാക്കിയതാ. 432,37,419 രൂപ 10 പൈസ ഒറിജിനൽ ബഡ്ജറ്റിൽ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ അതും വേണമെങ്കിൽ ചെലവാക്കാലോ, അല്ലെങ്കിൽ ഷെയർ ആയിട്ട് കിട്ടിയ തുകയുണ്ട്. ഈ വിവരം ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് റിസർച്ചിന് വെച്ച റിസൾട്ട് ഉണ്ടാവില്ല. ഗൗരിയേട്ടൻ ഇതിപ്പോ വെറുതെ ഒരു ദേഷ്യം കൊണ്ട് ഒരു വാശിക്ക് പറയാ. അല്ല, ഒരു സത്യം പറയാ. സത്യം ചിലപ്പോ കഴിക്കും, നിനക്കിപ്പോ ഇത് കഴിക്കുന്നുണ്ടാവും. റിസർച്ച് മുടക്കി ഇപ്പൊ എന്ത് ഗുണം ഗൗരിയേട്ടൻ കിട്ടാൻ പോണേ? ഒരു കാര്യം നേരം വണ്ണം നടക്കുന്നുണ്ടോ നോക്കുകയല്ല, അത് മുടക്കാനപ്പ തിരക്ക്. നീ എന്തിനാ അവന്റെ നേർക്കെ ചാടുന്നത്? ഗൗരി പറയുന്നതിലും കാര്യമില്ലേ? എന്താന്ന് വെച്ചാ എല്ലാരും കൂടി ആലോചിച്ച് തീരുമാനിച്ചോളൂ. കുട്ടി ഗൗരവപ്പെട്ടിട്ടാ പോയത്. രാജേട്ടൻ എന്താ തോന്നുന്നത്? ഇന്നിരയ്ക്ക് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല. തീരുമാനങ്ങളൊക്കെ കുട്ടികളെ ഏൽപ്പിക്കാന്നല്ലേ നമ്മൾ നിശ്ചയിച്ചത്? അതിന് ഇവര് നമ്മൾ യോജിക്കണ്ടേ? യുദ്ധപ്രഖ്യാപനം നടത്തി അവിടെ ഇറങ്ങിപ്പോയത്. ഇനി പ്രഖ്യാപനമല്ല, യുദ്ധം തന്നെ ഉണ്ടായാലും കമ്പനിയുടെ കാശ് വെറുതെ കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ശിവയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ സയന്റിസ്റ്റിനെ, അല്ല സയന്റിസ്റ്റ് ആണോന്ന് എനിക്കറിയില്ല, ആ ഗ്രന്ഥം നോക്കി മരുന്നുണ്ടാക്കുന്ന നന്ദകുമാറിനെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ് ചെയ്തോട്ടെ, ബട്ട് നോട്ട് ഇൻ ദി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. ഉടനെ ഒരു തീരുമാനം. കമ്മത്ത് പറയാൻ പോകുന്ന അതിന്റെ ശരി, ഉടനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണ്ട. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഇന്ദ്ര എന്ത് പറയുന്നു? രാജേട്ടൻ എന്താ പറയുന്നത്? എങ്ങനെയെന്ന് വെച്ചാ അങ്ങനെ. നീ എന്ത് വിഡിത്തവേ കാണിച്ചത്? അവനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ എങ്ങനെയാ നമ്മുടെ 5 ലക്ഷത്തിന് ഷെയർ അവന്റെ കയ്യിൽ ഇരിക്കുന്നത്? അച്ഛനല്ല അയാളുടെ പേരിൽ വാങ്ങിയത്, അച്ഛൻ തന്നെ തിരിച്ചു വാങ്ങിക്കോളും. അല്ല അതെ, എന്താന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞു തുറന്നേ. സങ്കടമുണ്ട്, ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ എന്നെ പിരിച്ചുവിടുന്നതിൽ സങ്കടമുണ്ട്. ഒരു കാരണവുമില്ലാതെയോ? എന്താ താൻ പറഞ്ഞിരുന്നേ 2 ആഴ്ചക്കുള്ളിൽ മരുന്നുണ്ടാക്കി തരാമെന്ന്? എന്നിട്ടിപ്പ എന്തായി? 6 മാസം കഴിഞ്ഞിരിക്കുന്നു, ഉണ്ടായോ? എന്തെങ്കിലും ഉണ്ടായോ? ഉണ്ടാവും, പോവല്ലേ. അതിനു മുമ്പ് എന്നെ പിരിച്ചുവിട്ടാല് പിന്നെ എങ്ങനെ ഉണ്ടാവും? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഒക്കെ ഗൗരിയുടെ തീരുമാനമാ. ഇതൊക്കെ ഇങ്ങനെ കുട്ടികളുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്താല് സാറിനെ പോലെ പക്വതയും വിവരമുള്ള ഒരാളല്ലേ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, താൻ പറയണ്ട, പറയുന്നത് കേട്ടാ മതി. പിന്നെ പോകുന്നതിന് മുമ്പ് ഷെയർ ഗൗരവ ബില്ലേക്ക് ആക്കാൻ വേണ്ടിട്ട് ആ ഫോമിൽ ഒപ്പിട്ട് തരണം. അതിനെക്കുറിച്ച് ഗൗരിശങ്കർ ഒന്നും പറഞ്ഞില്ല. അവനല്ല ഞാനാ പറയുന്നത്. സാറ് തന്നെ അല്പം മുമ്പ് പറഞ്ഞു ഗൗരിശങ്കറിനെയാണ് അനുസരിക്കേണ്ടതെന്ന്, ഇപ്പൊ പറയുന്നു സാർ പറയുന്നതാണ് അനുസരിക്കേണ്ടതെന്ന്. ഞാൻ ആ കൂടെ കൺഫ്യൂഷനിലായേ. അയ്യോ, ഒരു കൺഫ്യൂഷനും വേണ്ട. ഷെയർ വാങ്ങാൻ പണം തന്നത് ഞാനാ, ഞാൻ പറഞ്ഞത് കേട്ടാ മതി. ഓക്കെ, പ്രശ്നമില്ല. ഗൗരിശങ്കർ എപ്പോ ആവശ്യപ്പെടുന്നു അപ്പം കൊടുക്കാൻ ഞാൻ ഷെയർ. അയാൾക്ക് വേണ്ടിയാണല്ലോ സാർ എന്നോട് വാങ്ങാൻ പറഞ്ഞു. അവൻ ചോദിക്കുമ്പോഴല്ല, ഇപ്പം ഈ നിമിഷം ട്രാൻസ്ഫർ ചെയ്യണോ? അത് അതുണ്ടാവില്ല. ഗൗരിശങ്കർ ചോദിക്കുന്നവരെ അത് എന്റെ പേരിൽ കിടക്കട്ടെ. എടാ തെമ്മാടി, ഷെയറിന്റെ പേരിൽ തീർപ്പുണ്ടാകും വരെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. ചോദിക്കരുത്, ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. ഗൗരി ചോദിക്കുമ്പം ഷെയർ എനിക്ക് കൊടുക്കാൻ. എന്താ മോനെ നീ വല്ലാതെ? അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ആയി കാര്യങ്ങൾ. അവിടെ നിന്നെ പിരിച്ചുവിട്ടു. നന്നായി, ഈശ്വരാധീനമാണെന്ന് കരുതിയാ മതി. വൈദ്യശാല ഉണ്ടല്ലോ നമുക്ക്, അത് മതി. പോരാ, ആയുർവേദ മരുന്നിൽ സ്റ്റിറോയിഡ് ചേർക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ ഞാൻ മഴങ്ങാത്തതിന്റെ പേരില്ല. ഇപ്പൊ എനിക്കൊരു വാശി തോന്നുവാ. ഒരു വാശിയും വേണ്ട മോനെ നമുക്ക്. അവരെന്താച്ചാ ഉണ്ടാക്കോ വിൽക്കോ ചെയ്തോട്ടെ, അവരായി അവരുടെ പാടായി. അതല്ലമ്മേ, അച്ഛന്റെ ഗ്രന്ഥങ്ങളിൽ എവിടെയോ ഉണ്ട് ആസ്മയ്ക്കുള്ള മരുന്നിന്റെ യോഗവിധി. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. സിദ്ധയോഗത്തിലും എവിടെയോ കണ്ടു ഞാൻ. നോക്കട്ടെ, എനിക്ക് കഴിയുമെന്ന് നോക്കട്ടെ. വീട്ടിൽ കഴിക്കാൻ വിളിക്കണം. കഴിച്ചോ, എനിക്ക് അല്പം താമസമുണ്ട്. വാ ഏട്ടാ, സമയം കുറയായി. നീ ഇന്ന് കമ്പനി വരുന്നില്ലേ? ഇല്ല. എന്താ, നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല.
പിന്നെന്താ? ഒന്നുമില്ല, ഞാൻ വരുന്നില്ല, അത്ര തന്നെ. ഗുഡ് മോർണിംഗ് ഇന്ദ്രമേമേ. ഗുഡ് മോർണിംഗ് ശിവ. കണ്ടോ ഗൗരി, രാവിലെ മുതൽ ഇവിടെ ചടഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഓഫീസിൽ. എന്താ ശിവ, മടി പിന്നെയും കൂടിയോ? റിസർച്ച് മുടങ്ങാനാണോ ദേഷ്യം? ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ ഞാൻ കൊണ്ടുവരില്ലേ? ഇപ്പൊ തന്നെ ശരത്ചന്ദ്രനെ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞത് ഞാനല്ലേ. ഒരു ശരത്ചന്ദ്രൻ എന്ത് ചെയ്തു അയാൾ അവിടെ? നന്ദകുമാറിന് പറഞ്ഞയക്കാനായിരുന്നല്ലോ എല്ലാവർക്കും തിടുക്കം. അത് നടന്നല്ലോ. ഇന്ദ്രമേ, ഇവൾക്ക് എന്താ ഇത്ര ദേഷ്യം എന്നറിയോ? എന്താ? ആ നന്ദകുമാർ ഇവളുമായിട്ട് പ്രേമ. എന്താ ഗൗരി നീ പറയുന്നേ? അതേ നിരവമേ, എന്താ പറയാ, ഈ ചെറുപ്പത്തിന്റെ ഒരു ആവേശോ ഇൻഫാറ്റുവേഷൻ എന്തൊക്കെ ഇല്ലേ, അത് തന്നെ. നിൽക്കേ, നേരാണോ ഞാൻ ഈ കേട്ടത്? അതേ നിരവമേ. ഇവള് പറയട്ടെ, നേരാണോ? നേരാണ്. എന്താ നീ പറഞ്ഞത്? നാണയില്ലല്ലോ ഇങ്ങനെ പറയാൻ. ഏതോ ഓർത്തൻ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന തെമ്മാടി. പ്രേമാണത്രേ പ്രേമം. നീ അല്ലേ പണ്ട് എന്നോട് പറഞ്ഞത് അവൻ കള്ളനാണെന്നും ചതിയനാണെന്നും ഒക്കെ? എന്നിട്ടിപ്പോ തോന്നിയത് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ. എന്തൊക്കെ മോഹങ്ങളായിട്ടാ നിന്നെ ഞാൻ വളർത്തിയത്. ആ തെമ്മാടിയെ കണ്ടോളൂ നിനക്ക്. നന്ദകുമാർ തെമ്മാടി ഒന്നുമല്ല, തെമ്മാടികൾ വേറെ ചിലര. ഓ ഇന്ദ്രമേമ, വഴക്ക് പറയണ്ട. അവളെ ഒരു കണക്കിന് മേമയും കൂടി എന്റെ കാരണക്കാരി. ഒരുപാട് കൊഞ്ചിച്ചു. ഒരൊറ്റ മോളാണ്, അച്ഛനില്ലാത്ത കുട്ടിയാണല്ലോ എന്ന് കരുതിയിട്ട്. ഇറ്റ്സ് നാച്ചുറൽ. പക്ഷെ അതിന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവും. സാരമില്ല, നമുക്ക് പറഞ്ഞ് നേരെയാക്കാം അവളെ. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ വയ്യ രാജേട്ടാ. ഗൗരിയുടെയും ശിവയുടെയും കല്യാണം ഉടനെ നടത്തണം. അവൻ വന്നതുപോലെ ഞാനിത് പറയുന്നതല്ലേ. ഒന്ന് സെറ്റിൽഡ് ആയിക്കോട്ടെ. ഇന്ദ്രനല്ലേ പറഞ്ഞത്. അവരുടെ ഈ അഫയർ ഗൗരി അറിഞ്ഞതുകൊണ്ട് അവൻ എന്തെങ്കിലും എതിർപ്പുണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. അവൻ എന്റെ മോനാ. ഞാൻ പറഞ്ഞ ഒരു ഇഞ്ച് അപ്പുറം അവനില്ല. രാജേട്ടൻ തന്നെ ഗൗരിയോട് പറയണേ. പറഞ്ഞോളാം, ഞാൻ തന്നെ പറഞ്ഞോളാം. നമ്മൾ റിസർച്ചിന്റെ റിസൾട്ട് വരലും അവരുടെ കല്യാണം ഒരുമിച്ചാകട്ടെ, ഒരു ആഘോഷം പോലെ. മോളിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ദേവിയമ്മക്കറിയോ, രണ്ടു ദിവസമായി അമ്മ എന്റെ അടുത്ത് മിണ്ടിയിട്ട്. അമ്മയല്ലേ, സ്വന്തം മോളുടെ കാര്യത്തിൽ ആദ്യം ഉണ്ടാവില്ല അമ്മയ്ക്ക്. പ്രത്യേകിച്ച് അച്ഛനില്ലാത്ത കുട്ടി. എന്നാലും ആ ഗൗരിക്കുട്ടി എടുത്തു പിടിച്ചു പറയുമെന്ന് ഞാനും കരുതിയില്ല. ഇത്തിരി സാവകാശത്തിൽ പറഞ്ഞിരുന്നു വെച്ചാല് അമ്മക്ക് ഇത്ര ദേഷ്യം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ ഗൗരിയേട്ടൻ എന്തോ ദുർവാശി പോലെയാ. ഗൗരിയുടെ സ്വഭാവം നമുക്കറിയാവുന്നല്ലേ, കുട്ടിക്കാലം മുതലേ. വരും പോലെ വരട്ടെ എന്നാ ഞാൻ വിചാരിച്ചിരിക്കണേ. വീട്ടുകാർ പറയണ പുരുഷന്റെ മുമ്പിൽ കഴുത്തു നിട്ടുന്ന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. അത് അമ്മ മനസ്സിലാക്കണ്ടേ? ആട്ടെ, നന്ദുവിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ കുട്ടിയുടെ ഇഷ്ടം? അവിടുന്ന് ഇങ്ങോട്ട് വല്ല വാക്കും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയിപ്പോ പറയാതെ വയ്യ. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി വൈകിച്ചേ പറ്റില്ല. എന്താ ശിവ പെട്ടെന്ന് ഇങ്ങനെ? ആകെ പ്രശ്നമെന്ന് തോന്നുന്നു. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല എനിക്ക്. ഗൗരിയേട്ടൻ അമ്മയോട് എല്ലാം വെട്ടി തുറന്നു പറഞ്ഞു. അമ്മ ആകെ കലിതുള്ളി നടക്ക. എന്നെ പിടിച്ച് ഗൗരിയേട്ടന് കൊടുക്കാനാ അമ്മയുടെയും രാജമാമയുടെയും തീരുമാനം. ശിവയോട് അങ്ങനെ പറഞ്ഞു? അവര് നേരിട്ട് പറഞ്ഞില്ല, പക്ഷെ പറയും. പറയുമ്പോ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് ഒരു പിടിയില്ല. അതപ്പോഴല്ലേ, ഇപ്പൊ തന്നെ പേടിക്കുന്നെന്തിന്? ഇതൊക്കെ പറയാനും പങ്കുവെക്കാനും ആരുമില്ല എനിക്ക്. ഗൗരിയേട്ടൻ ഇനി എന്തൊക്കെ ചെയ്യുന്ന എന്റെ പേടി. ശിവ പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ, അങ്ങനെ നിർബന്ധിച്ചൊരു കല്യാണത്തിന് സമ്മതിക്കേണ്ട കാര്യമൊന്നും ശിവയ്ക്കിപ്പോ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും നന്ദുന്. ഏതായാലും ഞാൻ ഗൗരിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, എല്ലാത്തിനും ഒരു സാവകാശം ഉണ്ടാവുമല്ലോ. ഗൗരിയേട്ടനിപ്പോ നോർത്ത് ഇന്ത്യയിലേക്ക് മറ്റോ പോയിരിക്ക. നന്ദുവിന് പകരം പുതിയൊരാളെ കൊണ്ടുവരാൻ. എന്റെ അന്വേഷണം പൂർത്തിയാവാറായി. അച്ഛന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും യോഗവിധി പ്രകാരമുള്ള ഒരു ഫോർമുല ഞാൻ കണ്ടെത്തി. ഗൗരി ആരെ കൊണ്ടുവന്നാലും അതിന് പകരമാവില്ല. ശിവ സമാധാനമായിട്ട് പോയിക്കൊള്ളു, ഗൗരി തിരിച്ചു വരട്ടെ. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ. ഞാൻ ഗൗരിയാ. ആരായാലും ശരി, പോയിക്കോ.
ഞാൻ ഗൗരിയാണ്. രവീന്ദ്ര മുഖർജി പരിചയപ്പെടുത്തിയ ഗൗരി ശങ്കർ. പല സ്ഥലത്തും അന്വേഷിച്ചാൻ ഇത്രയും വയ്യാണ്ടായെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് മനസ്സൂറ്റം കൊണ്ടൊരു കാലമുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. ഇനി ഒന്നിനും വയ്യ. ഇല്ല, ഇവിടെ തനിച്ചു വിട്ടിട്ട് പോവില്ല ഞാൻ ബസ്. എന്റെ കൂടെ വരാതിരിക്കാൻ കഴിയില്ല ബസ്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശശാങ്ക. രാജശേഖരൻ സാർ 50 ലക്ഷത്തിന്റെ ഷെയർ എന്റെ പേരിലെടുക്കുക, അതിന്റെ പിന്നാലെ ഈ പെൺകുട്ടിയുടെ പ്രേമവും എവിടെയോ എന്തോ തകരാറുണ്ട്. അങ്ങനെ തീർത്തങ്ങ് പറയണ്ട. ശിവയുടെ സ്നേഹം ചിലപ്പോ സത്യമായി കൂടുന്നില്ല. അവളുടെ ഈ അപ്രോച്ചിന് നീ എന്തെങ്കിലും ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു ഉഴപ്പ് ലൈൻ അഭിനയിക്കെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, അതും ചെയ്തില്ല. അത് വേണ്ട ശശങ്ക, അത് ചതിയ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ കുട്ടിയോട് ഇഷ്ടം തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാല് ഒരു നേരിയ ഇഷ്ടം എന്റെ മനസ്സിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് എത്രമാത്രം ഡീപ്പാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കുറെ നേരം ആയല്ലോ രണ്ടാളും കൂടി ചർച്ച. ഊണൊന്നും വേണ്ടേ നിങ്ങക്ക്? അയ്യോ, അക്കാര്യം മറന്നുപോയി. ആദ്യം നമുക്ക് ഊണ് കഴിക്കാം, എന്നിട്ട് സംസാരിക്കാം. വാ. കമ്മത്തല്ലേ, എന്തു പുലിവാരും കൊണ്ടാണോ ഇയാള് വരുന്നത്? വാസുദേവ പണിക്കര് വന്നിട്ടുണ്ട്. ആര് വന്നിട്ടുണ്ടെന്ന? വാസുദേവ പണിക്കര്, നന്ദുവിന്റെ അച്ഛൻ. ഗൗരിക്കുട്ടിയുടെ കൂടെയാ വന്നത്. കമ്പനി ഔട്ട് ഹൗസിലുണ്ട്, നന്ദുവിനെ കാണണമെന്നും പറഞ്ഞു. സന്യാസമെന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിക്കലാണ്. പിന്നെ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പൊ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ, ലോകത്തിന് ഉപകാരമുള്ള ഒരു കാര്യം ചെയ്യാൻ അവസരം കിട്ടി, ഇത് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ഒറ്റയ്ക്ക് കഴിയാൻ ഈ അവസ്ഥയിൽ സമ്മതിക്കില്ല ഞാൻ. അങ്ങോട്ട് പോവാൻ നമുക്ക് വീട്ടിലേക്ക്. ഗൃഹസ്ഥാശ്രമിയായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. ധ്യാനവും ഏകാഗ്രതയും ഒക്കെ കിട്ടാൻ ഇവിടെയാണ് നല്ലത്. എന്റെ ദൗത്യം ആദ്യം തീരട്ടെ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട? അത് തന്നെയാ കഴിഞ്ഞ 20 കൊല്ലവും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒടുക്കം മനസ്സിലായി, ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല, ചെയ്യാനും കഴിയില്ല. ഒരുത്തൻ ശരിയെന്ന് കരുതി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് തെറ്റായി തോന്നാം, നേരെ മറിച്ചുണ്ടാവാം. കർമ്മബന്ധനം കേട്ടിട്ടില്ലേ ജ്ഞാനപ്പാനില്? പൊന്നിന്റെ ചങ്ങലയായാലും ഇരുമ്പിന്റെ ചങ്ങലയായാലും എല്ലാം ബന്ധനം തന്നെ. പിന്നെ നിന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് നിന്റെ ഗവേഷണം എത്ര വരെ എത്തിയെന്നറിയാൻ. ചതിയാണച്ച, വൻചതി. ആ രാജശേഖരനേക്കാൾ ചതിയനാണ് ഗൗരി എന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാൻ കാണുന്നതാണല്ലോ അയാളുടെ ഇവിടുത്തെ കള്ളക്കളികൾ. ആണോ? ഇനിയിപ്പോ എനിക്കും കാണാൻ അവസരം ഉണ്ടാവുമല്ലോ. ചോദിച്ചത് അതല്ല, നിന്റെ ഗവേഷണത്തിന്റെ കാര്യ. ഈ അവസ്ഥയിൽ ഈ ചതിയന്മാരുടെ ഇടയിലേക്ക് വരണ്ടായിരുന്നു അച്ഛൻ. അക്കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഗവേഷണത്തിന്റെ കാര്യം. അച്ഛന്റെ ഗ്രന്ഥങ്ങൾ നോക്കി ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. ചെയ്തിടത്തോളം എന്നെ കാണിക്ക്. നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് ഇത്തിരി ഏകാന്തത വേണം. ഈ നിലയിൽ വിട്ടിട്ട് പോവില്ല ഞങ്ങള്. അപ്പോ ഞാൻ പോടും. തന്നെ ഇവിടെ പുറത്താക്കിയല്ലേ, വീണ്ടും അപ്പോയിന്റ് ചെയ്തോളൂ. തന്റെ കമ്പനിയിൽ മരുന്നുണ്ടാക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. പറയണോ എന്തിനാ എന്റെ അച്ഛനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞില്ലേ അത് തന്നെ കൊണ്ടാവാത്ത മരുന്നുണ്ടാക്കാൻ? അല്ല, നിങ്ങൾ എല്ലാരും കൂടെ എന്റെ അച്ഛനെ പുകച്ച് പുറത്തി അടിച്ച ഒരിക്കല്. പിന്നെ ഇപ്പഴ് ഇത്രയും കാലം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് ചതിക്കാനാ, ഉപദ്രവിക്കാനാ? ഞങ്ങൾ എല്ലാവരും കൂടി എന്ന് പറഞ്ഞത് തെറ്റ്. ഞാനും താനും ഒക്കെ അന്ന് കുട്ടികളാണ്. പിന്നെ ഒരു പഴയ കൊലപാതക കേസ് കിടക്കുന്നുണ്ടല്ലോ, പരിഹാരം കാണാതെ. അത് തെളിയിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്വമാണല്ലോ. ബഹളം വെക്കണ്ട. പഠിത്തവും കഴിഞ്ഞ് നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടന്നല്ലോ കുറെ കാലം. അപ്പോഴും തോന്നില്ല നാട് വിട്ട് പോയി അച്ഛനെ അന്വേഷിക്കാൻ. ഇപ്പൊ ഞാൻ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നപ്പോ എന്റെ നേർക്കായോ? അതെ, എവിടെയെങ്കിലും എന്റെ അച്ഛൻ ഒന്ന് സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചു. അതിന് സമ്മതിക്കില്ലല്ലോ നീയൊക്കെ. ആളെ കൊന്നിട്ട് അങ്ങനെ സമാധാനമായിട്ട് കഴിയണ്ട ആരും. അവനെ പോലെ ചീപ്പായിരുന്നല്ലോ നമ്മള്. പിടിച്ചു പുറത്താക്കണം അവനെ. എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു മണൽ തരി പോലും വീണാൽ വെച്ചേക്കില്ലേ ഒരുത്തന്. വിടാ എടാ ഗൗരി, നീ ചതിയനാണ്, നിന്റെ അച്ഛനും ചതിയനാണ്. ഒരു വേലായുധൻ ഉണ്ടായിരുന്നു പണ്ട് എന്റെ കയ്യാളായിട്ട്. അയാളെ ഒന്ന് കിട്ടിയാൽ
ഈ അവസ്ഥയില് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ വയ്യ. വേലായുധനിപ്പില്ല, മരിച്ചിട്ട് ഒരു അഞ്ചാറ് കൊല്ലായിക്കണം. അയാളുടെ ഒരു മകനുണ്ട് ശശാങ്കൻ. എന്തിനാ അവരൊക്കെ നന്ദകുമാരനെ വിളിച്ചൂടെ? അയാളാണെങ്കിൽ റിസർച്ച് കുറെ ഒക്കെ നടത്തിയതുമാണ്. ചെയ്തിടത്തോളം വർക്ക് നന്നായിട്ടുണ്ട്, നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അച്ഛനേക്കാൾ കേമൻ മകനായി കൂടുന്നില്ല. പിന്നെ എന്തിനാ എന്നെ അവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നത്? വേണ്ട, നന്ദു വേണ്ട, ശശാങ്കനെ വിളിപ്പിക്കും. നിൽക്കവിടെ, എവിടേക്കാണ് കയറി വരുന്നത് അറിഞ്ഞോണ്ടാണ് ഈ വരവ്? അറിഞ്ഞിട്ടാണോ ഒന്ന് കൊന്നിട്ട് പോയതല്ലേ ഇവിടുന്ന്? എന്റെ രവിയേട്ടനെ കൊന്നിട്ട് പോയതല്ലേ? അല്പമെങ്കിലും കുറ്റബോധം മനസ്സിലുണ്ടെങ്കിൽ ഈ പടി കടന്നു വരുമോ? ഓർമ്മയുണ്ടോ ഈ കൈകൊണ്ട് ചോറ് വിളമ്പി തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക്? എന്നിട്ട് മനസ്സരയ്ക്കാതെ കൈ വിറയ്ക്കാതെ എന്റെ രവിയേട്ടനെ കൊണ്ടുപോയിടുന്നത് നിനക്കറിയില്ല ഗൗരി. നീ കൊണ്ടുവന്നിരിക്കുന്ന ആളിനെ നിനക്ക് മനസ്സിലായിട്ടില്ല. വന്നേ, അതൊക്കെ പഴയ കഥകളല്ലേ, എല്ലാവരും മറന്ന കഥകള്. ആര് മറന്നു, ആര് മറന്നിട്ടില്ല. ഇനിയിപ്പൊ അതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കിയാല് വേണ്ട ഇന്ദ്രവമ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. വന്നേ റൂമിലേക്ക്. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മോനെ. ഒരുപാട് ആലോചിച്ചു നോക്കി, നീ എന്തിനാ അയാളെ ചുമന്നോട് ഇങ്ങോട്ട് വന്നേ? 10-20 കൊല്ലം മുമ്പ് സ്വന്തം ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചു പോയ ആളല്ലേ. എന്തിനാ പോയത്? രവീന്ദ്രനാഥിനെ അപകടപ്പെടുത്തി കൊന്ന എന്റെ കുറ്റബോധം കൊണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അന്നെന്താ അയാളുടെ പേരിൽ കേസും നടപടിയൊന്നും ഉണ്ടാകുന്നത്? ആരും കംപ്ലൈന്റ് ചെയ്തില്ലേ? പോയവരോ പോയി, പിന്നെ അതിന്റെ പുറകെ കണക്ക് എനിക്ക് വയ്യാത്ത കൊണ്ട് ഞാൻ ഒന്നിനും പോയില്ല. ഇന്ദിരമേമയും നിർബന്ധിച്ചില്ലേ? അയ്യോ പാവം, അവക്ക് എന്തറിയാം. ഞാൻ എന്ത് പറഞ്ഞാലും കണ്ണു പടച്ചുകൊണ്ട് വിശ്വസിക്കും. അതുകൊണ്ട് കമ്പനിയുടെ ഭരണം മുഴുവൻ അച്ഛന്റെ കയ്യിലായി. അത് പിന്നെ അങ്ങനെ അല്ലാണ്ട് വരുവോ? ഇല്ലെങ്കിൽ കമ്പനി നശിച്ചു പോകത്തില്ലയോ? ഇതാണ് അച്ഛന്റെ കുഴപ്പം. അച്ഛൻ ഒന്നും എന്നോട് തുറന്നു പറയില്ല. തുറന്നു പറയത്തില്ലെന്നോ? അതെ, തുറന്നു പറയില്ല. കമ്പനി നമ്മുടെ കയ്യിൽ നിൽക്കാനല്ലേ അന്ന് അങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വാസ്തവ പണിക്കരുടെ മകൻ ഈ കമ്പനി കയറിക്കൂടിയപ്പോഴും അച്ഛന് ബുദ്ധി തോന്നിയില്ല. ഒന്ന് അന്വേഷിച്ചത് പോലും ഈ നന്ദകുമാർ ആരാണെന്ന്. ഞാൻ ഈ വാസ്തവ പണിക്കർ ഇപ്പം ഇങ്ങോട്ട് തേടി പിടിച്ചു കൊണ്ടുവന്ന എന്തിനാണെന്ന് അച്ഛൻ അറിയാവോ? മരുന്നുണ്ടാക്കാനാ. എന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആവും. അയാൾ വിചാരിച്ചാലേ അതുണ്ടാവും. മരുന്നുണ്ടാക്കി കഴിഞ്ഞാല് ഫാക്ടറിയിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാള് എന്തിനാ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്? അയാൾ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അന്നൊരിക്കൽ എന്താ നീ പറഞ്ഞത്? വേറെ ചിലരാ തെമ്മാടികളെന്ന്. ഇപ്പൊ മനസ്സിലായി ആരാ തെമ്മാടി? നിന്റെ അച്ഛനെ കൊന്നവന്റെ മകനാ നന്ദകുമാർ. അവന്റെ കൂടെ കഴിയണമെന്നാണോ നീ ആഗ്രഹിച്ചത്? ഗൗരി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് കൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റി. മറക്കുമോളെ, എന്തെങ്കിലും മോഹങ്ങളുണ്ടെങ്കിൽ മറക്ക്. ഗൗരിക്ക് നിന്നെ ഇഷ്ടമായപ്പോഴും എനിക്ക് ഗൗരിയേട്ടനൊന്ന് കാണണം. ശിവ, നീ എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? കൊച്ചു വർത്താനം പറയാനല്ല ഞാൻ വന്നത്, എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. നിനക്കിത് എന്ത് പറ്റി? ആകെ അപ്സെറ്റ് ആയ പോലെ ഉണ്ടല്ലോ. എന്താ അപ്സെറ്റ് ആവാനും പാടില്ല എനിക്ക്. നന്ദുവിനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഗൗരിയേട്ടനെ പക. എന്താ ഗൗരിയേട്ടന്റെ ഉദ്ദേശം? ഇപ്പൊ നന്ദുവിന്റെ അച്ഛനെ കൊണ്ടുവന്നതും ഞങ്ങളെ തമ്മിൽ അകറ്റാനല്ലേ? എന്നിട്ട് തകൃതിയായി ഒരു കല്യാണാലോചന നടക്കുന്നു. ഓ, അതുണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ല. വേണ്ട, എന്നോട് വേണ്ട ഈ നാടകം. കുട്ടിക്കാലം മുതലേ ഇങ്ങനൊരു സ്വാർത്ഥതയും വെച്ച് നടക്കുക ഗൗരിയേട്ടനെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കണേ. ഗൗരിയേട്ടന് വാശിയാണെങ്കിൽ അതിലും കൂടുതൽ വാശി എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ഇത് പറയാനാണോ തിരക്കിട്ട് ഈ വഴി ഇങ്ങോട്ട് വന്നത്? അല്ല, അതിൽ കൂടുതൽ ഒന്നുകൂടി പറയാനാ. എന്നെ സ്വന്തമാക്കാനാ ഗൗരിയേട്ടനെ പാടൊക്കെ പെടുന്നതെങ്കിൽ അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഞാനല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്, അച്ഛനും ഇന്ദ്രമേമയല്ലേ. അവര് പറയുന്ന അനുസരിക്കുന്നതല്ലേ നമുക്ക് നല്ലത്? അത് ഗൗരിയേട്ടന്റെ സ്വപ്നം. ആ സ്വപ്നം തകർക്കാനുള്ള ധൈര്യമൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. ഗൗരിയേട്ടൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തില് ഞാനത് തകർക്കും. നോക്കിക്കോ. ശിവക്കുട്ടിയെ, ദാ ചായ. ഒന്ന് എണീറ്റേ, എണീറ്റ് ചായ കുടിക്കുമോളെ. ഒന്ന് എണീക്ക് മോളെ,
മോളെ. ഡോക്ടർ, എന്റെ മോൾക്ക് എങ്ങനെയുണ്ട്? ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എവിടുന്നേ കുട്ടിക്ക് ഇത്രയധികം സ്ലീപ്പിംഗ് പിൽസ് കിട്ടിയത്? എക്സ്ക്യൂസ് മീ, എന്താ ഡോക്ടർ ഇപ്പോഴത്തെ അവസ്ഥ? ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. ഒരു സ്റ്റൊമക് വാഷ് കൊടുത്തിട്ടുണ്ട്. ബി പിയും പൾസും നോർമലായി വരുന്നേ ഉള്ളൂ. സമയമെടുക്കും, ക്ലോസ് ആയി ഞങ്ങൾ വാശിച്ചുകൊണ്ടിരിക്കുക. ഡോണ്ട് വറി. തക്ക ശിക്ഷ അനുഭവിക്കുമെന്നുള്ളത് നേരെ. പക്ഷേ ഇത് കുറെ കടുപ്പായി. പണ്ടൊന്ന് പോലീസ് സ്റ്റേഷനിൽ കയറ്റിന്ന് വെച്ച്. ഇത്രത്തോളം സീരിയസ് ആണ് ആ കുട്ടിയെന്ന് ഞാൻ അറിഞ്ഞില്ല കമ്മത്തെ. ഇപ്പോഴോ? ഇപ്പൊ അറിഞ്ഞപ്പോ ഒന്ന് അവിടം വരെ ചെന്ന് നോക്കാൻ തോന്നിയില്ലല്ലോ തനിക്ക്. നന്ദുവിന് അറിയോ, താൻ കുട്ടിയായിരിക്കുമ്പോഴാ ഞാൻ തന്റെ അച്ഛന്റെയും രവീന്ദ്രനാഥ് സാറിന്റെയും കൂടെ ജോലിക്ക് ചേർന്നത്. തന്റെ അച്ഛൻ ഒരു മഹാനാ. അദ്ദേഹത്തിന്റെ മകന് ചേർന്നതായില്ല തന്റെ ഇപ്പോഴത്തെ നിലപാട്. വേണമെന്ന് വെച്ച് അവോയ്ഡ് ചെയ്തതല്ല ഞാൻ ശിവേ. പിന്നെ മരിച്ചതിന് ശേഷം സ്നേഹിക്കാന്ന് വിചാരിച്ചോ? ശിവയുടെ താല്പര്യം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. സത്യത്തിൽ കമ്പനിയിൽ വരുമ്പോൾ അച്ഛന്റെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കുക മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അതിനിടയിൽ കഷ്ടണ്ട്. ഒരാളോട് ഇത്രയും ക്രൂരത കാണിക്കുന്നതിൽ കഷ്ടണ്ട്. സ്വന്തം ജീവന് ആ കുട്ടി തനിക്ക് വേണ്ടി കളയാൻ തുനിഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട് ശിവയ്ക്ക്? അപകടഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർമാര് പറഞ്ഞത്. അതും ആ ദേവിയമ്മ തക്ക സമയത്ത് വന്നതുകൊണ്ട്. ഇന്ദിരാമയുടെ കാര്യ കഷ്ടം. ഭർത്താവ് മുമ്പേ പോയി. എല്ലാ പ്രതീക്ഷയും പിന്നെ അവർക്ക് ഈ മകളിലായിരുന്നു. അവരുടെ സങ്കടം കാണാൻ വയ്യ. ശിവയ്ക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഞങ്ങളോട് ഈ കടുങ്കൈ ചെയ്യാൻ മോൾക്ക് തോന്നിയല്ലോ. മണ്ടി ഇന്ദിരാമയോള്, വെറും മണ്ടി പൂൾ. എന്നോടുള്ള വെറുപ്പോണ്ട് ചെയ്തവള്. അന്ന് വീട്ടിൽ ഒന്ന് കയറി സംസാരിച്ചപ്പോ നിനക്ക് ഇത്രയും ക്രൂരമായിട്ട് ഉദ്ദേശമാണ് ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഗൗരിയേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു. അതിനും എനിക്കൊരു അവസരം തരാൻ നിനക്ക് തോന്നിയില്ലല്ലോ. എന്താ ചത്തില്ലേ നോക്കാൻ വന്നതാ? അമ്മേ, നീ മിണ്ടാതിരിക്കേ. ശിവയുടെ അച്ഛൻ മരിച്ചപ്പോ, അല്ല എന്റെ രവിയേട്ടനെ നിന്റെ അച്ഛൻ കൊന്നപ്പോ എന്റെയും മോളുടെയും വിധിയാണ് അതെന്ന് ഓർത്ത് ഞാൻ സമാധാനിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ നീ കാരണം ഇവളും. നിന്നോടും നിന്റെ കുടുംബത്തിനോടും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? പറ, എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക എല്ലാരും. നന്ദു, നീ ഇപ്പൊ പോ. നീ നീ ഒറ്റ ഒരുത്തന ഇതിനൊക്കെ കാരണം. ഇറങ്ങിപ്പോടാ പുറത്ത്. ഞാൻ പോകാം, പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു സത്യം അറിയണം. പോയ സ്ഥലത്ത് ഒരു സമാധാനവും കൊടുക്കാതെ എന്റെ അച്ഛനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ ഒരാള്. ഇവന്റെ അച്ഛനാണ് നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത്. 50 ലക്ഷത്തിന്റെ ഷെയർ എന്റെ പേരിൽ എടുത്തത് ഇവർക്ക് വേണ്ടിയാ. നിങ്ങളുടെ ഭർത്താവും എന്റെ അച്ഛനും കൂടെ ചേർന്ന് കെട്ടിപ്പടുത്തിയ ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി ഇവന്റെ അച്ഛൻ ഒറ്റയ്ക്ക് വിഴുങ്ങാൻ. ശിവയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന ഒന്നും ഞാൻ ചെയ്യില്ലെന്ന്. അതുകൊണ്ട് മാത്രമാ ഇത്രയും കാലം ഞാനൊന്നും ഇണ്ടാതിരുന്നത്. മരുന്നുണ്ടാക്കി കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും ഞങ്ങൾക്ക് വിട്ടു തന്നൂടെ എന്റെ അച്ഛനെ? നീ എന്താ ഒന്നും പറയാതിരുന്നത്? അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഒന്ന് എതിർത്ത് പറയാനില്ലേ? എതിർക്കാൻ എന്റെ മനസ്സ് അനുവദിക്കില്ല. ഇന്ദ്രമേ, നന്ദു പറഞ്ഞ മുഴുവൻ സത്യ. ശിവ നന്ദുവിന് വേണ്ടി പ്രാണം കളയാൻ നിന്നപ്പോഴും അവൻ അകന്നുമാറി നിന്നുള്ളൂ. എന്തിനാണെന്നറിയാവോ? നിങ്ങളൊന്നും വേദനിപ്പിക്കാതിരിക്കാൻ. ഇന്ദ്രമേ നേരത്തെ ചോദിച്ചില്ലേ എന്ത് ദ്രോഹമാണ് നമ്മൾ അവനോട് ചെയ്തതെന്ന്? ദ്രോഹമേ നമ്മൾ അവരോട് ചെയ്തിട്ടുള്ളൂ. ദ്രോഹമല്ല, പാപം. എന്റെ അച്ഛൻ ചെയ്ത ക്രൂരതകൾക്ക് എല്ലാവരും പഴിചാരി നന്ദുവിന്റെ അച്ഛനെയാ. ഒടുവിൽ അദ്ദേഹം നാടുവിട്ടു പോയപ്പോ ആരും അന്വേഷിച്ചില്ല സത്യം എന്താണെന്ന്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് എന്റെ മനസ്സിൽ കിടന്ന് വിങ്ങണ സത്യം. ¶¶
പന്ത്രണ്ട് വയസ്സുകാരനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ക്രൂരത കണ്ടതിന് ശേഷം ഞാൻ ഒരിക്കലും എന്റെ അച്ഛനെ സ്നേഹിച്ചിട്ടില്ല. നന്ദു, നന്ദുവിന്റെ അച്ഛനെ കാണുന്നില്ല. കാണുന്നില്ല. ആ റിസർച്ച് റൂമിലാക്കിയിട്ട് പോന്നതാ ഞാൻ. തിരിച്ചു ചെല്ലുമ്പോ കാണുന്നില്ല. തനിച്ച് എങ്ങോട്ട് പോവാനാ? നീ വാ. മരുന്നുണ്ടാക്കി കഴിഞ്ഞില്ലേ? ഇനി തന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ നല്ല എവിടെയും. രാജാ, എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കെതിരെ തിരിയാവുന്ന ഏക തെളിവ് നീയാ. അത് നശിപ്പിക്കുന്നതല്ലേ ബുദ്ധി. തന്നെ കൊണ്ട് ഈ അവസ്ഥയിൽ ആർക്കും ഒരു ഗുണവുമില്ല. ലോകോപകാരത്തിനായില്ലെങ്കിൽ ശരീരം ത്യജിക്കണമെന്നാണല്ലോ സന്യാസത്തില്. അപ്പോ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നന്ദു, രാജനെ വെറുതെ വിട. വെറുതെ വിടാനോ? അച്ഛനറിയില്ലേ എന്തെല്ലാം ദുഷ്ടതരങ്ങളാണ് ഇയാൾ കാണിച്ചിട്ട് പോകുന്നത്? എന്തിനും ഏതിനും രാജേട്ടൻ രാജേട്ടൻ എന്ന് പറഞ്ഞു നടന്ന എന്നോട് നിങ്ങൾ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിച്ച് സർവവും നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന എന്നോട് വേണമായിരുന്ന ഈ ക്രൂരത. ഇന്ദ്രെ, ഇവര് പറഞ്ഞെല്ലാം കള്ളമാണ്. നീ അത് വിശ്വസിക്കരുത്. നീ എന്നെ ഒന്നും ചെയ്യരുത്. ഈ ലോകത്ത് നിങ്ങളെ ശിക്ഷിക്കാൻ ആർക്കെങ്കിലും അധികാരമോ അർഹതയോ ഉണ്ടെങ്കിൽ അതെനിക്കാണ്. വേണ്ട,
Ha ha ha!